ചാപ്പ്യൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി അഥവാ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നമ്മുടെ ആ ഒരു എംപ്ലോയ്മെൻ്റ് നമ്പർ വരുന്നത് സി ഇ എൻ സീറോ ഫൈവ് ബാറ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സി എൻ നമ്പർ സീറോ ഫൈവ് ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ പറയുന്ന പോലെ തന്നെ അതിൽ സീറോ സിക്സും വരുന്നുണ്ട് അതായത് സീറോ ഫൈവ് വരുന്നത് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ അതായത് ഡിഗ്രിക്കാർക്കുള്ള പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെയും അതുപോലെ സീറോ സിക്സ് വരുന്നത് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെയാണ് ഓക്കെ അപ്പോൾ രണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് നമ്മുടെ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ചിലപ്പോൾ ഒരു പക്ഷേ റെയിൽവേയുടെ അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാമിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇല്ലാത്ത പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് എന്തായിരിക്കും കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലേ എന്താണ് നമ്മൾ എക്സാമിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എക്സാം അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെയായിരിക്കും പഠിക്കേണ്ടതായിരിക്കാം നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ സമയത്തായിരിക്കും എക്സാം വരുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നമുക്ക് എക്സാം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഏത് തരത്തിലുള്ള ജോലിയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ചിലപ്പം പുതിയ ആളുകൾക്ക് അറിയാത്തൊരു പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തുടക്കം തൊട്ട് എന്തെങ്കിലും ബേസിക് ലെവലോട്ട് നമുക്കെല്ലാം പറഞ്ഞു തുടങ്ങാം അതായത് നമ്മുടെ ഈ ഒരു സിഇ എൻ നമ്പറിലെ ഇവിടെ പറയുന്നത് സി എ എന്ന് പറയുന്നത് ഇവിടെ മേലെ കൊടുത്ത പോലെ തന്നെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് ആണ് ഓക്കെ അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ റെയിൽവേൻ്റെ എക്സാമിന് സാധാരണ നമുക്ക് സി ഇ എന്നുള്ള നമ്പർ വെച്ചാണ് പറയാനുള്ളത് അപ്പോൾ സീറോ ഫൈവ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലെ അഞ്ചാമത്തെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസാണ് വരുന്നത് ഓക്കെ അഞ്ചും ആയി ഇപ്പോൾ ആറും വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തം ആറ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി പല നമ്മുടെ റെയിൽവേയിലെ പല മേഖലകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ് പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ചിലപ്പം ആർ ആർ ബിയുടെ എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഒരു ബോർഡാണ് നമ്മുടെ എക്സാം എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ എന്തൊക്കെയാണ് അത് നോക്കാമുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ സി എൻ നമ്പർ സീറോ ഫൈവ് അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ് അത് ശ്രദ്ധിക്കണം നമ്മൾ എൻ ടി പി സി എന്ന് പറയുമ്പോൾ അല്ല അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കോട് കാണുന്നതായിരിക്കാം നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അതുപോലെ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റിലേക്കെ എക്സാമിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറയാൻ തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂലെ നമുക്ക് ശരിക്കും ടെക്നിക്കൽ അല്ലാത്ത പോസ്റ്റുകളാണ് അപ്പോൾ നമുക്ക് സാധാരണ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ എൻജിനിയറിംഗ് വിഭാഗം എന്ന് പറയുന്നതാണ് എഞ്ചിനീയറിങ്ങ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ കാറ്റഗറീസ് ആണല്ലേ അപ്പോൾ നമുക്ക് സാധാരണ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നമുക്ക് സാധാരണ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മുടെ ടെക്നിക്കൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ടെക്നിക്കൽ പോസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ടെക്നീഷ്യൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റ് ഇതൊക്കെ ശരിക്കും നമ്മുടെ ടെക്നിക്കൽ പോസ്റ്റിലാണ് ടെക്നീഷ്യൻ ഗ്രൂപ്പ് ഡി പോസ്റ്റ് പിന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എ എൽ പി അഥവാ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് നമ്മുടെ ട്രെയിൻ്റെ എഞ്ചിൻ അല്ലെങ്കിൽ നമുക്ക് ലോക്കോ പൈലറ്റ് വിളിക്കാം അപ്പോൾ അതിന് നമ്മൾ പറയാം എ എൽ പി നമ്മൾ ഷോർട്ടായിട്ട് പറയാറുള്ളത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അപ്പം അതിൻ്റെ ഓൾറെഡി എ എൽ പിൻ്റെ ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അതുപോലെ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഓൾറെഡി എൻ്റെ സാമ്യമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എൻ്റെ എക്സാം മിക്കവാറും ഒക്ടോബർ നവംബറിലൊക്കെയായിരുന്നു തുടങ്ങുന്നുണ്ടായിരിക്കും ഓക്കെ അതുപോലെ ജൂനിയർ എഞ്ചിനീയറും സീനിയർ സെക്ഷൻ എഞ്ചിനീയറൊക്കെ നമുക്ക് നമുക്ക് വരുന്ന നമ്മുടെ ടെക്നിക്കൽ കാറ്റഗറിയിലാണ് നമുക്ക് അറിയാം എന്നാൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരിക്കും അല്ലേ നമുക്ക് ടിക്കറ്റ് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ടെക് നമ്മുടെ ടെക്നിക്കൽ അല്ലാത്ത സ്റ്റാഫുകളുണ്ട് നമുക്ക് ഓഫീസ് സ്റ്റാഫുകളുണ്ടല്ലേ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് തരുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എന്താ പറയുക അതുപോലെ തന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റാണ് നമ്മുടെ നോൺ ടെക്നിക്കലിൽ വരാം അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും സ്റ്റേഷൻ മാസ്റ്റർ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സിലിട്ടുള്ള നമ്മുടെ റെയിൽവേ ഓരോ സ്റ്റേഷനിലും ഓരോ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് എന്തായിരിക്കും അല്ലെങ്കിൽ സ്റ്റേഷനിലെ തിരക്കോ അല്ലെങ്കിൽ അവിടെ വരുന്ന നമ്പർ ഓഫ് ട്രെയിൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ ആ കാറ്റഗറിക്കാണ് നമ്മുടെ നോൺ ടെക്നിക്കൽ വരുന്ന കാര്യം മനസ്സിലാക്കുക അതായത് നമ്മുടെ ഒരു ഓഫീസ് സ്റ്റാഫുള്ള രീതിയിലുള്ള പോസ്റ്റിലേക്കാണ് നമുക്ക് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് വരുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ടെക്നിക്കൽ അല്ലാത്ത പോസ്റ്റാണ് അല്ലേ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ ശരിക്കും ടെക്നിക്കൽ അല്ലാത്ത ഒരു പോസ്റ്റാണ് എങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു ബി ടെക് അല്ലെ ബി ടെക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാച്ച് നമ്മുടെ എൻജിനിയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നോൺ ടെക്നിക്കൽ പോപ്പുലർ എൻ ടി പി സിയുടെ എക്സാമിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ബി ടെക് എന്ന് പറയുന്നതാണ് ഒരു ഡിഗ്രിയാണല്ലേ അപ്പോൾ ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ എൻ ടി പി സി ഉള്ള പോസ്റ്റിലേക്ക് നമുക്ക് ചെയ്യാം നമുക്ക് ബി ടെക് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് നമുക്ക് ബി ടെക് വെച്ച് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എനി ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനി ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട് അതായത് നമുക്ക് പ്ലസ് ടു മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെയും ലിങ്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ അറബിയുടെ ഓരോ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ജസ്റ്റ് എന്താണ് എൻ ടി പിന്നു മനസ്സിലാക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണ് നമ്മുടെ ആ ഒരു എൻ ടി പി ചി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ആ സിഇ എൻ നമ്പർ ഫൈവ് അതുപോലെ തന്നെ സിഇ എൻ നമ്പർ സിക്സ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇനി പറയുമ്പോൾ നമ്മുടെ ആ ഒരു അപ്ലിക്കേഷൻ ലിങ്കിൻ്റെ കാര്യങ്ങളാണ് അതായത് അപ്ലിക്കേഷൻ ലിങ്ക് എത്രത്തോളം ദിവസത്തേക്കാണ് ആക്റ്റീവായി നിൽക്കാനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ഇവിടെ കാണുന്ന പോലെ തന്നെ നോക്കുക ഇത് പറയുന്നത് സി എൻ സി എൻ നമ്പർ ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ എൻ ടി പി സി ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള കാര്യമാണ് പറയുന്നത് അതായത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇൻ ആർ ആർ ബി വെബ്സൈറ്റ്സ് അതായത് നമ്മുടെ ഈ ഒരു നോട്ടീസ് ഓരോ അറബിയുടെ വെബ്സൈറ്റിലും അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സോണുകളായിട്ടാണ് നമ്മൾ അറബി ഉണ്ടായിരിക്കുക ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് കേരളത്തിൽ വരും നമ്മൾ സാധാരണയായിട്ട് ട്രിവാൻഡ്രം സോണാണ് പറയാനുള്ളത് പിന്നെ വരുന്നത് ചെന്നൈ സോണുണ്ട് ബാംഗ്ലൂർ സോണുണ്ട് കൊൽക്കത്ത മുംബൈ സെക്കന്ദ്രാബാദ് അങ്ങനെ കുറേ സോണുകളുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ അറബി വെബ്സൈറ്റിലും നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തുള്ളതെന്നാണ് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓക്കെ അതായത് തൊട്ട് കഴിഞ്ഞ മാസം സെപ്റ്റംബർ പതിമൂന്നിനാണ് നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ ആ ഒരു നോട്ടീസ് പബ്ലിക്കലി എന്ത് ചെയ്തുള്ളത് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത് സോ ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻസ് അതുപോലെ നമ്മുടെ ആ ഒരു എൻ ടി പി സി പോസ്റ്റിലേക്കുള്ള നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള ആ ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ടുള്ളത് പതിനാല് പിറ്റേ ദിവസമായിട്ടുള്ള പതിനാലാം തീയതിയാണ് അത് ഏകദേശം ഒരു മാസത്തോളമാണ് എന്ത് ചെയ്യാം ആ ലിങ്ക് നമ്മുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടുന്നതൊക്കെ അതായത് നമുക്കൊരു മാസമായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കാം അവിടെ പറഞ്ഞ പോലെ ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻസ് അതായത് പറയുന്ന പോലെ പതിനാലാം തീയതി തുടങ്ങിയാൽ പിന്നെ അടുത്ത മാസം അതായത് ഒക്ടോബർ പതിമൂന്നാം തീയതി രാത്രി അല്ലേ പന്ത്രണ്ട് മണി അല്ലേ പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്കും എന്തെയ്യും നമ്മുടെ ആ ഒരു ലിങ്ക് ഡിയാക്റ്റീവ് ആയി പോകുക അതായത് ഒരിക്കലും നമ്മൾ ഈ ഒരു അവസാന ഡേറ്റിലൊക്കെ നിൽക്കാൻ പാടില്ല കാരണം ചിലപ്പം നമ്മുടെ വെബ്സൈറ്റൊക്കെ എന്തായിരിക്കും ഒരുപാട് പേരൊക്കെ ചിലപ്പോൾ അവസാനം വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ചിലപ്പം ജാമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ എന്തെയ്യ അപ്ലൈ ചെയ്യേണ്ടതാണ് ഓക്കെ ഇനി അതുപോലെ നമുക്ക് പറയാൻ പറ്റും ഇടം അടുത്ത സെക്ഷൻ നോക്കുക ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് അപ്പോൾ ശരിക്കും പതിമൂന്നാം തീയതി എന്ത് ചെയ്യും നമ്മുടെ നമുക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിയും അതായത് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസുകൾ നമ്മുടെ എന്താ പറയുക പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ എന്താ ഓരോ എസ് എൽ സി അതുപോലെ ബിടെക്ക് അല്ലെങ്കിൽ പ്ലസ് ടു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് എൻ്റർ ചെയ്യാൻ ആധാർ നമ്പറൊക്കെ കൊടുക്കാണ്ടായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഒരു ഒരു രജിസ്ട്രേഷൻ നമ്പറോ അതുപോലെ നമ്മൾ പാസ്വേഡും വെച്ച് നമ്മൾ ഉണ്ടാക്കും ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് പതിമൂന്നേ പത്ത് എന്ന് പറയുന്നത് ഓക്കെ അത് അവസാന ദിവസമാണ് പതിമൂന്നേ പത്ത് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ൊട്ട് പതിനഞ്ചാം തീയതി എന്തെയ്യാം നമുക്ക് വേണമെങ്കിൽ ഫീ അടക്കാനുള്ള സമയം കൂടി ഉണ്ട് ഓക്കെ അപ്ലൈ ചെയ്തതിന്റെ ശേഷം നമുക്ക് എന്തെയ്യാം പതിനാല് തൊട്ട് പതിനഞ്ചാം തീയതി നമുക്ക് എന്തെങ്കിലും പറ്റും ഫീ അടയ്ക്കാനുള്ള ഒരു സമയം കൂടി ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ ഇവിടെ ലാസ്റ്റ് കാണുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ലാസ്റ്റ് കൊടുത്ത് ഡേറ്റ് ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻസ് ഇൻ എനി അപ്ലിക്കേഷൻ ഫോം വിത്ത് പേയ്മെൻറ്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീ ഓക്കെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാലിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എന്താ ഇപ്പം എന്തെങ്കിലും വില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ വല്ല ടൈപ്പിംഗ് മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് കറക്ഷൻ ചെയ്യാണ്ടെങ്കിൽ ചെയ്യാനുള്ള ആ ഒരു അവസാന ഒരു അവസരമാണ് പതിനാറാം തീയതി തൊട്ട് ഇരുപത്തി അഞ്ചാം തീയതി വരെ ഓക്കെ ഒക്ടോബർ പതിനാറ് തൊട്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയാണ് അതിന് സമയം ഉണ്ടായിരിക്കും ഓക്കെ ഇനി എന്തെങ്കിലും നമുക്കൊരു അബദ്ധവശാൽ നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ പതിനാറാം തീയതി തൊട്ട് ഇരുപത്തഞ്ച് വരെയുള്ള സമയം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക തെറ്റായ രീതിയിലുള്ള നമുക്ക് സ്പെല്ലിങ് മിസ്റ്റേക്കുകളും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം കാരണം അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെറും വെറുതെ നമുക്ക് ഫ്രീ ആയിട്ടല്ല ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അതിന് ചെറിയൊരു ഫീ ഉണ്ടായിരിക്കും ആ ഫീൻ്റെ കാര്യങ്ങൾ നമുക്ക് വരുന്ന സ്ലൈഡിൽ പറയുന്നുണ്ട് ഓക്കെ ഒരു മിനിമം ഒരു ടു ഫിഫ്റ്റി റുപ്പീസൊക്കെ ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള വിൻഡോ നമുക്ക് ഓപ്പൺ ആവുമെങ്കിൽ ഒരു ഫീ നമ്മൾ എക്സ്ട്രാ നമ്മൾ അടക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധയോട് കൂടി എന്താ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടായിരിക്കും പിന്നെ അതുപോലെ ഇപ്പോൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഒക്കെയാണ് നമുക്ക് അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ആ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഇത്രയാണ് നമുക്ക് ജസ്റ്റ് നമുക്ക് അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഡേറ്റുകൾ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം ഓക്കെ ഇനിയിവിടെ കാണുന്നത് നിങ്ങൾക്ക് നമ്മുടെ ആർ ആർ ബി ഓ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ ആർ ബി ഡിഫറെ സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള കേരളക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ട്രിവാൻഡ്ര ആണ് പിന്നെ സിലിഗുരി സെക്കന്ദരാബാദ് റാഞ്ചി പാട്ട് അങ്ങനെ ഒരുപാട് ഈ കാണുന്ന അത്രയും സോണുകളുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സോണിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന ആളെന്ന് വെച്ചാൽ നമുക്ക് ട്രിവാൻഡ്രം മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോൺ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യം മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ ഒന്നിലധികം സോണിലേക്ക് നമുക്ക് നേടില്ല നമുക്ക് ഒരേ ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അപ്ലൈ ചെയ്യാൻ കഴിയില്ല നമുക്ക് ഏതെങ്കിലും ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സോണിലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം എന്ത് ചെയ്യാം നമ്മുടെ താല്പര്യം പോലെ നമ്മൾ ഈ സ്ഥലം നോക്കുക അഹമ്മദാബാദ് അജി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളല്ലേ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല സ്ഥലം നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടം മാത്രം മാത്രമൊക്കെ പോരാ അവിടെയുള്ള വേക്കൻസിയും കൂടി നമ്മൾ കണക്കാക്കണം ഓക്കെ ഇപ്പോൾ അവിടെ ത്രിവാഡ്രം ആകുമ്പോൾ അവിടെ ഒരു വൺ സെവൻറ്റി ഫോർ വേക്കൻസിയേ വരുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ചെന്നൈ ഒക്കെ ആവുമ്പോൾ അവിടെ അതിൻ്റെ ഒരു നാല് മടങ്ങ് വരുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് അടുത്ത് പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂരും അവിടെയും ഒരു ഫോർ നയൻറ്റി സിക്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വേക്കൻസിയും കൂടി ഒന്ന് നമുക്ക് കണക്കാക്കണം കാരണം നമുക്ക് വേക്കൻസി നമ്മളെ ഓരോ എക്സാമിൻ്റെ സമയത്തും അല്ലെങ്കിൽ നമുക്ക് പല പല സ്റ്റേജുകളായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഉള്ള സോണൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും കട്ട് ഓഫ് മാർക്ക് ഒരുപാട് കുറവായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് എക്സാമിലേക്ക് നമുക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റും എന്നാൽ വളരെ കുറഞ്ഞ വേക്കൻസിയുള്ള സ്ഥലമാകുമ്പോൾ ആയിരിക്കും നമുക്ക് ഒരുപാട് വലിയ കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാം എന്ന് എന്തായി പോകുന്നില്ല ചിലപ്പോൾ നമ്മൾ ഔട്ടായി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യണം നമ്മൾ പ്രത്യേകം നോക്കണം നമ്മുടെ ഇഷ്ടാനുസരണം ഒരു കൺവീനൻറ്റ് ആയ സ്ഥലം നോക്കാം ആ സ്ഥലത്ത് എന്താ ചെയ്യാം നമുക്ക് അത്യാവശ്യം വേക്കൻസി ഉണ്ടാവുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് നോക്കിയിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇപ്പോൾ അതാണ് നമ്മൾ ഏകദേശം ഒരു വേക്കൻസിയുടെ കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് അല്ലേ നമ്മൾ സി ഇ എൻ ബാറ് ടു സി എൻ സീറോ ഫൈവ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ് നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് പതിനാലിന് തുടങ്ങും പതിമൂന്നിന് അവസാനിക്കും ഫീ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് പതിനാല് ടു പതിനഞ്ച് ഉണ്ട് പിന്നെ മോഡിഫൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനാറ് ടു ഇരുപത്തഞ്ചാണ് അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് നമുക്ക് എക്സാം വിളിച്ചിട്ടുണ്ട് അല്ലേ അതായത് അതിൻ്റെ സമയം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല അതിൻ്റെ നമ്പർ നോക്കുക സി എൻ ബാർ സി എൻ സീറോ സിക്സ് ബാറ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് അതുപോലെ അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ഓപ്പൺ ആയിട്ടുള്ളത് ഇരുപത്തൊന്ന് സെപ്റ്റംബർ തൊട്ട് അത് ക്ലോസ് ചെയ്യുന്നത് ഇരുപത് ഒക്ടോബറിനായിരിക്കും അപ്പോൾ ഏകദേശം ഒരു അഞ്ചോ ആറോ ദിവസമാണ് രണ്ട് പോസ്റ്റ് ലിറ്റൽ എക്സാമിൻ്റെ ആ ഒരു അപ്ലിക്കേഷൻ ലിങ്ക് ആക്റ്റീവ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം ആ ഒരു കാര്യം മനസ്സിലാക്കുക അതുപോലെ അതിൻ്റെ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഇരുപത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ അതുപോലെ നമ്മുടെ സി ബി ടി എക്സ് ഇവിടെ കൊടുത്ത നോക്കാം സി ബി ടി എക്സാം ഡേറ്റ് അതുപോലെ എക്സാം അഡ്മിറ്റ് കാർഡ് അതായത് സി ബി ടി എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് അതായത് നമ്മുടെ ആർ ആർ ബിടെ എക്സാമൊക്കെ നമുക്ക് എന്താ പറയുക നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ എക്സാം നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലായിരിക്കും കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ മോണിറ്ററിൽ നമുക്ക് സ്ക്രീനിലെ ക്വസ്റ്റ്യൻസ് കാണും അതുപോലെ നമുക്ക് ക്വസ്റ്റിൻ്റെ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റൻസ് ആണ് ഉണ്ടായിരിക്കാം അതിൽ നമുക്ക് നാലോ അഞ്ചോ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും നമ്മൾ ഇതിന് കറക്റ്റായിട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് ഒരിക്കലും നമുക്ക് കേരള പി എസ് സി എക്സാം ഒക്കെ പോലെ എന്താ എന്തായിരിക്കില്ല നമുക്ക് ഒരു നമ്മുടെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് എഴുന്ന രീതിയിലുള്ള എക്സാം അല്ല ഉണ്ടായിരിക്കും പക്ഷേ പകരം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എന്നാലും നമുക്ക് കേരള പി എ സി എക്സാം ആവുമ്പോൾ ചിലപ്പം വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ഉള്ള കേരള പി സിയുടെ എക്സാം ചിലപ്പോൾ ചെയ്യാറുണ്ട് ഇതുപോലെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വെക്കാറുണ്ട് നമുക്ക് കോഴിക്കോട് തൃശ്ശൂർ അങ്ങനെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ അതുപോലത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് സെൻറ്റേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ അവിടെ വച്ച് നമ്മുടെ കേരള പി സി എക്സാം നടത്താറുണ്ട് അപ്പോൾ കുറേ അപ്ലിക്കേഷൻസ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ എക്സാം നടത്താറുണ്ട് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി ഫീയുടെ കാര്യം ജസ്റ്റ് ഞാൻ വീണ്ടും അത് അടുത്ത സ്ലൈഡിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അതായത് ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനോ മനസ്സിലാക്കി നോക്കുക അതായത് ജനറൽ ഒ ബി സി കണ്ടൻസിന് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടയ്ക്കേണ്ടി വരിക ഓക്കെ എന്നാൽ ശരിക്കും അഞ്ഞൂറ് രൂപ എന്തല്ല നമ്മുടെ എക്സാമിനേഷൻ ഫീ അല്ല ശരിക്കും നൂറ് രൂപയാണ് നമ്മുടെ എക്സാമിനേഷൻ ഫീ വരിക ഓക്കെ നൂറ് രൂപയാണ് നമ്മുടെ എക്സാമിനേഷൻ ഫീ വരിക എന്തെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെസ്റ്റ് ഓരോ സ്റ്റേജസ് ഉണ്ടായിരിക്കും ഇപ്പോൾ സി ബി ടി വണ് സി ബി ടി ടു പിന്നെ ചില പോസ്റ്റിലേക്ക് സി ബി എ ടി ഉണ്ടായിരിക്കും ചില പോസ്റ്റിലേക്ക് ടൈപ്പിംഗ് സ്കില്ല് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ സി ബി ടി വൺ പോസ്റ്റിലേക്കുള്ള എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് മാത്രം തരുള്ളൂ അഞ്ഞൂറ് രൂപയിൽ ബാക്കിയുള്ള നാനൂറ് രൂപ നമുക്ക് റീഫണ്ട് തരുള്ളൂ ഓക്കെ എന്നാൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തില്ല എന്ത് സംഭവിച്ചാലേ നമുക്ക് അഞ്ഞൂറ് രൂപ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്തേ ഉള്ളൂ അഞ്ഞൂറ് രൂപയുള്ള ബാക്കിയുള്ള നാനൂറ് രൂപ നമുക്ക് റീഫണ്ട് ചെയ്തിട്ടുള്ളൂ ഉള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമുക്ക് എസ് സി എസ് ടി പി എച്ച് അതുപോലെ എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എന്തായിരിക്കും ഫീ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി അതുപോലെ പി എച്ച് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റുള്ള ആൾക്കാർക്ക് അതുപോലെ ഓൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ റുപ്പീസ് ടു ഫിഫ്റ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ Okay. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും റീഫണ്ട് ചെയ്യാനുള്ളത് എന്ത് ചെയ്യും സ്റ്റേജ് വൺ എക്സാമിനേഷൻ സി ബി ടി വൺ എസാമിനേഷൻ എന്തെയ്യും ശേഷം എന്ത് ചെയ്യും അത് റീഫണ്ട് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ റീഫണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വരും നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള ബാങ്കിൻ്റെ അക്കൗണ്ടും അക്കൗണ്ട് നമ്പറും അതുപോലെ ഐ എഫ് എസ് സി കോഡും ബ്രാഞ്ചിൻ്റെ പേരൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതും നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ അതുപോലെ നമുക്ക് നമ്മുടെ ഈ എക്സാമിനേഷൻ നമ്മൾ ഫീ അടയ്ക്കാൻ നമ്മൾ ഫീ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഫീ എന്താ സാധാരണ നമുക്കറിയാം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനിലൂടെ സാധ്യമാകുന്നതാണ് അതായത് നമുക്ക് ഡെബിറ്റ് കാർഡോ ാഡോ നെറ്റ് ബാങ്കിങ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫീ നമുക്ക് അടയ്ക്കാവുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം ഫീ നമുക്ക് അടയ്ക്കാവുന്നതാണ് ഓക്കെ അടുത്തത് ആ അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കാം നമ്മുടെ ടോട്ടൽ വാക്കൻസീസ് ഇപ്പോൾ വരുന്നത് എത്രയെന്ന് വെച്ചാൽ ആ നമുക്കത് വഴിയാ നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് നോക്കി തുടങ്ങാം അതായത് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിൾ വഴി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സിഇ എൻ സീറോ ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെയും സീറോ സിക്സ് ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെയും ഒരു കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമുക്ക് പല അറിവില്ലായ്മ കാരണം നമുക്ക് പല അബദ്ധങ്ങളും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു റെയിൽവേൻ്റെ അല്ല നമ്മൾ ഏതൊരു എക്സാമിനും അല്ലേ ഇപ്പം സാധാരണ നമുക്കറിയുന്നതാണ് ഇപ്പോൾ നമ്മളൊരു പുതിയ ഒരു കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പോളിടെക്നിക്കിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഒരു എഞ്ചിനിയും കോളേജിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രോ ഹോസ്പെക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണം ഒരു തവണയെങ്കിലും മിക്കവാറും എന്ത് ചെയ്യണം അത് വായിച്ച് കൃത്യമായിട്ട് അതിൽ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കാരണം നമുക്ക് അതിലെന്തായിരിക്കും നമുക്ക് വഴിയിൽ പോകുന്ന യാത്ര എന്തായിരിക്കും ചിലപ്പം എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ട് ചിലപ്പോൾ അറിവില്ലായ്മ പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും എന്തെയ്യാം മൊത്തത്തിലൊന്ന് വായിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ എന്തെയ്യാ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ മിക്കവാറും നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്ക് നോക്കാം എന്തെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓ നിങ്ങളെന്ത് ചെയ്യാം ആദ്യം ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കരുതൽ എന്താ നിങ്ങൾ സി എൻ ബാർ സീറോ ഫൈവിൻ്റെയും സീറോ സിക്സിൻ്റെയും എന്തെയ്യ ബി ഡി എഫ് ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം ഡയറക്റ്റ് നമുക്ക് പി ഡി എഫ് അവൈലബിൾ ആണ് ഒരു ആറോ ഏഴ് എം പിൻ്റെ പി ഡി എഫ് ആയിരിക്കും നിങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യാ ഒന്ന് വായിച്ച് നോക്കി ശേഷം മാത്രം അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നോക്കാം ഞാൻ അതിലെ ആ ഒരു പി ഡി എഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ജസ്റ്റ് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പോൾ നോക്കാം ഇതിലിപ്പോൾ വരുന്നത് നമുക്ക് നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറ് സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജറ് പിന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പ്രധാനമായിട്ടും ഈയൊരു അഞ്ച് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് ഗ്രാജുവേറ്റ് ലെവലുള്ള അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ നമുക്കൊന്ന് മനസ്സിലാവില്ല എന്തായിരിക്കും അത് നമ്മുടെ ആ ഒരു ടിക്കറ്റ് ചെക്കർ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്ന ടി ടി ആർ എന്നൊക്കെ പറയുന്ന ആ ഒരു പോസ്റ്റാണ് ശരിക്കും ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് നിങ്ങൾ എല്ലാ സ്റ്റേഷനിലും കണ്ടുണ്ടായിരിക്കും സ്റ്റേഷൻ മാസ്റ്ററുടെ റൂം ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയാൻ നമ്മുടെ ഗുഡ്സ് ട്രെയിന് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിൽ നമുക്ക് സാധാരണ നമുക്ക് ഏറ്റവും ബാക്കിലെ കമ്പാർട്ട്മെൻറ്റിൽ ആരുണ്ടായിരിക്കും നമുക്ക് ഗാർഡ് ഉണ്ടായിരിക്കും അപ്പം അതുപോലത്തെ ഒരു പോസ്റ്റാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത് പിന്നെ ലാസ്റ്റ് കാണുന്ന രണ്ടെണ്ണം ജൂനിയർ അക്കൗണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഓഫീസ് സ്റ്റാഫുകളാണ് അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും നമുക്ക് ടിക്കറ്റ് അല്ലേ നമുക്ക് സ്ഥലത്തേക്ക് പോകാൻ യാത്രയും വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് തരുന്ന ആ ഒരു ആൾ പോസ്റ്റൊക്കെയാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റും അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ഒക്കെ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കത്തേക്കാണ് നമ്മുടെ ആ ഒരു ഗ്രാജുവേറ്റ് ലെവലിലെ പോസ്റ്റുകളൊന്നും മനസ്സിലാക്കി വെക്കുക ഓക്കെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ വാക്കൻസീൻ്റെ കാര്യമാണ് കൊടുത്തുള്ളത് ഓക്കെ ഡീറ്റെയിൽസ് ഓഫ് വാക്കൻസീസ് അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് അതെവിടെ നോക്കാം ഗ്രാജുവേറ്റ് പോസ്റ്റ് വിത്ത് മിനിമം എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓർ ഇറ്റ്സ് ഈക്വൽ ആൻഡ് ഏജ് ബിറ്റ്വീൻ എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ആസ് ഓൺ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നമ്മുടെ ഈ ഒരു ഗ്രാജുവേറ്റ് ലെവലിലേക്കുള്ള പോസ്റ്റിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി അല്ലെങ്കിൽ അതിൽ ഇക്വലായിട്ടായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത് അതുപോലെ പ്രശ്രദ്ധിക്കേണ്ട കാര്യം പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് പറയുന്നത് അതുപോലെ പതിനെട്ട് മുപ്പത്താറ് എന്ന് പറയുമ്പോൾ അതായത് ഒ ബി സി കാറ്റഗറീസിനും എസ് സി എസ് ടി കാറ്റഗറീസിനൊക്കെ എന്തുണ്ടായിരിക്കും വയസ്സിന് ഇളവുണ്ടായിരിക്കും അതുപോലെ നമ്മൾ ഏജ് കണക്കാക്കുന്നത് എന്നൊട്ടിട്ടാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ അപ്പോൾ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പതിനെട്ട് വയസ്സായിരിക്കണം അതുപോലെ തന്നെ മുപ്പത്താറ് വയസ്സ് കഴിയാനും പാടില്ല എന്നാൽ നമുക്ക് ഈ പോലെ ഒ ബി സി കാറ്റഗറീസിനും അതുപോലെ എസ് സി എസ് ടി കാറ്റഗറീസിനും അതുപോലെ പല കാറ്റഗറീസും എന്തായിരിക്കും അവിടെ ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് അതൊന്നും മനസ്സിലാക്കി വെക്കാം അതുപോലെ തന്നെ നമുക്കിനി താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടേബിളിൽ ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഫസ്റ്റ് സീരിയൽ നമ്പർ അതുപോലെ നെയിം ഓഫ് പോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് പോസ്റ്റുകളുണ്ടല്ലേ ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് കം അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതുപോലെ അതിൻ്റെ ഓരോ പോസ്റ്റിനും ഓരോ ലെവലുകളാണ് വരുന്നത് അതായത് നമ്മുടെ ആ ഒരു പോസ്റ്റിൻ്റെ ഹയർ പ്രയോ പ്രയോറിറ്റി അല്ല അതിൻ്റെ ഇപ്പോൾ ഇവിടെ സിക്സ് കൊടുത്തിട്ടുണ്ട് ഇത് ആണ് ഫൈവ് 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 അതായത് ആ ലെവൽ മാറുമ്പോൾ എന്തായിരിക്കും അവരുടെ ബേസിക് പേ സ്കെയിലൊക്കെ എന്തായിരിക്കും വിലക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും അതായത് അവരുടെ സാലറിയിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന സ്റ്റേഷൻ മാസ്റ്ററും ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്താണ് ലെവൽ സിക്സിൽ വരുന്നതാണ് അപ്പോൾ അവരുടെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ മുപ്പത്തയ്യായിരത്തി നാനൂറായിരിക്കും ഓക്കെ അപ്പോൾ മുപ്പത്തയ്യായിരത്തി നാനൂറ് നമ്മുടെ സാലറി അല്ല ഒരു ബേസിക് പേ ആണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി കെ റേഞ്ചിലായിരിക്കും നമുക്ക് സാലറി നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ഒരു ഗ്രോസ് സാലറി ഗ്രോ സാലറി എന്ന് പറയുമ്പോൾ ഒരു സിക്സ്റ്റി ഫൈവ് കെ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ലെവൽ സിക്സിന് ഉണ്ടായിരിക്കാം എന്നാൽ ലെവൽ ഫൈവ് ആവുമ്പോൾ എന്തായിരിക്കും അവരുടെ ബേസിക് പേ നോക്കുക ഇരുപത്തൊമ്പത് ഇരുന്നൂറാണ് അപ്പോൾ അവർക്കും ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയിരിക്കും ഒരു ഗ്രോസ് സാലറി ഉണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ മുപ്പത്തയ്യായിരത്തി അറുനൂറ് പറയുമ്പോൾ അത് അവരുടെ അവരുടെ എന്താണ് ശരിക്കും സാലറി അല്ല അത് ബേസിക് പേ മാത്രമാണ് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ് പറയുമ്പോൾ ബേസിക് പേ മാത്രമാണ് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഗ്രോസ് സാലറി ഏകദേശം ഇത്ര ഒരു ഈ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കുന്ന കാര്യം എന്താ ജസ്റ്റ് ഞങ്ങൾ അപ്രോക്സിമേറ്റ് പറഞ്ഞാണ് ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുക ഒക്കെ അതുപോലെ ഇവിടെ അടുത്തൊരു ആ ഇവിടെ അടുത്ത കോളത്തിൽ നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് അതായത് നമുക്ക് ചീഫ് കൊമേഴ്സിൽ കാൻ ടിക്കറ്റ് കളർ ടിക്കറ്റ് സൂപ്പർവൈസറിന് ബി ടു പിന്നെ ബാക്കി രണ്ടെണ്ണത്തിന് എ ടു പിന്നെ സി ടു അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ട് ദേശിക്കാൻ നമുക്ക് നമ്മുടെ കാഴ്ച ഒക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ എ ടു ബി റ്റു സീറ്റെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഓരോ സ്റ്റാൻഡേർഡിൽ എന്തായിരിക്കും നമുക്ക് ഓരോ രീതിയിലുള്ള ഇളവുകളായിരിക്കും നമുക്ക് കാഴ്ചയിലൊക്കെ ഉണ്ടായിട്ട് സിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സിക്സ് ബൈ നയൻ വിഷന് അല്ലെങ്കിൽ സിക്സ് ബൈ സിക്സ് വിഷൻ അല്ലെങ്കിൽ സിക്സ് ബൈ ട്വൽ വിഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ഗ്ലാസ് ഉള്ളപ്പം അല്ലെങ്കിൽ ഗ്ലാസ് ഉള്ളപ്പളം ഇല്ലാണ്ടൊക്കെ ആ ഒരു വിഷൻ ഉണ്ടായിരിക്കണം അതൊക്കെ നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഗതിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പൈലറ്റ് ഉണ്ടല്ലേ നമ്മുടെ ട്രെയിൻ്റെ എൻജിൻ ഉണ്ട് അവർക്ക് വേണ്ട പോസ്റ്റ് അവർക്ക് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ സിക്സ് വിഷനാണ് അവർക്ക് വേണ്ട അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വിഷനാണ് നമ്മുടെ നമ്മുടെ അസിസ്റ്റൻറ്റ് പൈലറ്റ് അല്ലെങ്കിൽ നമുക്ക് എൽ പിന്നായിരിക്കും എന്നാലും ബാക്കി എ ടു സി ടു ബിറ്റ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറവാണ് സിക്സ് ബൈ നയനും അല്ലെങ്കിൽ സിക്സ് ബൈ ട്വൽവും അങ്ങനെയൊക്കെയാണ് കുറഞ്ഞ മിഷനൊക്കെ നമുക്ക് എന്തായാലും കുഴപ്പമില്ല അതുപോലെ നമുക്ക് പല സ്റ്റാൻഡേർ ും ചില ഗ്ലാസ് ഗ്ലാസ് വെ ഗ്ലാസ് വെച്ചിട്ടുള്ള കാഴ്ചവ്യക്തി പറയുന്നുണ്ട് വെക്കാണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം ഓരോ സ്റ്റാൻഡേർഡ് മാർഗം അനുസരിച്ച് അനുസരിച്ച് എന്തായിരിക്കും അതിൽ വ്യത്യാസങ്ങൾ വരും അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ നോക്കാം അടുത്ത കോൾ എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് ഏജ് ഇൻ നോർമൽ കോഴ്സ് അതുപോലെ ഏജ് അപ്ലിക്കേഷൻ ടു ദി സി എൻ സാധാരണ ഇതിൽ നമ്മുടെ ഈ ഒരു എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിലേക്കുള്ള പോസ്റ്റിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പതിനെട്ടായിട്ട് മുപ്പത്തി മൂന്നാണ് അതായത് നമ്മൾ പറഞ്ഞ പോലെ പതിനെട്ട് ടു മുപ്പത്താറല്ല ശരിക്കും എന്താണ് പതിനെട്ടായിട്ട് മുപ്പത്തി മൂന്നാണ് നമുക്ക് ജനറൽ കാറ്റഗറിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള മൊത്തം കാറ്റഗറിക്കും ഏജ് ലിമിറ്റ് വരുന്നത് പിന്നെ ഒ ബി സി എസ് എസ് ടി ഒക്കെ ആകുമ്പോൾ തന്നെ അതിനുള്ള ഇളവ് ഒ ബി സിക്ക് ആകുമ്പോൾ മൂന്ന് വർഷമാകുമ്പോൾ പെട്ട് മുപ്പത്താറോ ആ ഒരു വ്യത്യാസങ്ങൾ വരും എന്നാലിപ്പോൾ നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ഉണ്ടായതിനു ശേഷം ഏകദേശം നമ്മൾ പല കാര്യങ്ങളും ഒരുപാട് ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് എന്ത് ചെയ്താണ് ഇവർ ശരിക്കും പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് എന്താക്കി മാറ്റി അത് കോമൺ ആയിട്ട് പതിനെട്ട് ടു മുപ്പത്താറാക്കി മാറ്റി അതായത് ഒരു മൂന്ന് വർഷത്തെ അളവ് എന്ത് ചെയ്തു അവിടെ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും കൊടുത്തു അതായത് നമുക്ക് ഈ കോവിഡ് നയൻറ്റീൻ എല്ലാവരും ബാധിച്ചൊരു കാര്യമാണ് നമ്മൾ ഇന്ത്യയിലൊട്ടൊക്കെ ബാധിച്ചൊരു കാര്യമാണ് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഒട്ടൊക്കെ ബാധിച്ചൊരു കാര്യം ആയതുകൊണ്ട് ചെയ്തു ആ പതിനെട്ട് എറ്റ് മുപ്പത്തി മുപ്പത്തി മൂന്നിന് വരെ എന്തെയ്തു ആ ഒരു മൂന്ന് വർഷം എന്തെയ്തു എല്ലാവർക്കും ഒരേപോലെ റിലാക്സേഷൻ കൊടുത്തു ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും പ്ലസ് നമുക്ക് ഓരോ ഒ ബി സി കാറ്റഗറിക്കും അതുപോലെ എസ് സി എസ് ടി കാറ്റഗറി അതുപോലെ മറ്റ് ഉള്ള കാറ്റഗറിക്കും എന്തായാലും പ്ലസ് അതിൻ്റെ ഒരു റിലാക്സേഷൻ കൂടി ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരുപാട് ആളുകൾക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ആ നമ്മുടെ ആർഭിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്തെയ്യാ നമുക്കതിൽ ഒരു നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക പതിനെട്ടെട്ട് മുപ്പത്താറാണ് പിന്നെ ഒ ബി സി അങ്ങനെ പല കാറ്റഗറി അനുസരിച്ച് അവിടെ വീണ്ടും നമുക്ക് ഇളവ് കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ നമുക്ക് ടോട്ടൽ വേക്കൻസീസ് കൂടെ നോക്കാം ലാസ്റ്റ് കോളം നോക്കാം ടോട്ടൽ വേക്കൻസീസ് ഓൾ ആർ ആർ ബിസ് അപ്പോൾ എല്ലാ ആർ ആർ ബികളിലും ഉള്ള ടോട്ടൽ വേക്കൻസീസാണ് പറയുന്നത് അതായത് ഈയൊരു പോസ്റ്റിലേക്കുള്ള ടോട്ടൽ വേക്കൻസി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഗുഡ്സ് ട്രൈ മാനേജർ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് പിന്നെ ഈയൊരു പോസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് പിന്നെ ഈ ഒരു പോസ്റ്റ് എഴുന്നൂറ്റി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ എല്ലാ സോണിലും എന്തായിരിക്കില്ല ഇപ്പോൾ സപ്പോസ് ട്രിവാണ്ട്ര സോൺ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ട്രിവാൻഡ്ര സോണിൽ ഈ പറയുന്ന അഞ്ച് പോസ്റ്റിലേക്കും ചിലപ്പോൾ വേക്കൻസി ഉണ്ടായിക്കൊള്ളുന്നില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിനോ ചിലപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിനോ ചിലപ്പോൾ ഏതെങ്കിലും മൂന്നെണ്ണമോ ചിലപ്പോൾ അഞ്ചും ഈ അഞ്ച് പോസ്റ്റിലേക്കും ചിലപ്പോൾ വേക്കൻസി ഉള്ള സോണുകളും ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ സോണൊക്കെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ആദ്യം പറഞ്ഞത് നമുക്ക് വെറും ഒരു സ്ഥലം എന്നുള്ള കൺവീനിയൻറ്റ് മാത്രം നോക്കാൻ പാടില്ല അവിടെയുള്ള വേക്കൻസി നോക്കണം അവിടെ ഏതൊക്കെ പോസ്റ്റുകളാണല്ലോ നോക്കണം അതിനങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ പോസ്റ്റുള്ള സോണിലേക്കും അതുപോലെ മാക്സിമം നമ്പർ ഓഫ് പോസ്റ്റുള്ള സോണിലേക്കും ചെയ്യാം മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐ ഡി കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ആ അതുപോലെ ഇവിടെ നാലാമത്തെ ഒരു പോയിൻ്റ് നോക്കാം നാലാമത്തെ സീരിയൽ നമ്പർ നോക്കാം നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഒഫീഷ്യൽ ആയിട്ട് ഒരു മെയിൽ ഐ ഡിയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ആ മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി നമ്മൾ കംപ്ലീറ്റ് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയുന്നവരെ അവസാനം വരെ ഉണ്ടായിരിക്കണം കാരണം നമുക്ക് ചിലപ്പോൾ ഓരോ ഹാൾ ടിക്കറ്റും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്ന സമയത്ത് ഈ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഈ മെയിൽ ഐ ഡിയിലേക്ക് മാത്രമേ കാര്യങ്ങൾ വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് ഉള്ള കാര്യ സ്റ്റെപ്പുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന അന്ന് തൊട്ട് ഈ റിക്രൂട്ട്മെൻറ് പ്രോസസ്സ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാ എക്സാമിലും ആയി നിങ്ങൾക്ക് എന്താണ് ജോലി കിട്ടുന്ന ഉറപ്പായ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ അവസാനം വരെ ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിയുന്ന വരെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കണം ഈ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും ബൈഡ് സോ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഇതുവരെ മെയിൽ ഐ ഡി ഉണ്ട് ഇല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യാൻ സ്വന്തമായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ കാരണം എസ് എം എസ് മുഖേനയും മെയിൽ മുഖേനയൊക്കെ എല്ലാ കാര്യങ്ങളും വരുന്നത് നമുക്ക് ഇമെയിലേക്കും മൊബൈൽ നമ്പറിലേക്കായിരിക്കും പിന്നീട് അതിനൊരു മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് നേരത്തെ നമ്മളെ ഫസ്റ്റ് പറഞ്ഞ കാര്യമായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവസാനം മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ആ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനിൽ നമുക്ക് എന്ത് കഴിയില്ല മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു പേജ് നിങ്ങൾ ഫില്ല് ചെയ്യണ്ടായിരിക്കും അതായത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേര് നിങ്ങളുടെ പേരും നിങ്ങളുടെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ഫസ്റ്റ് ഒരു പേജ് ഫിൽ ചെയ്യാണ്ടോ നിങ്ങളുടെ ആധാർ നമ്പറൊക്കെ വെച്ച് അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും ഫിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്യാണ്ടോ അതിന് ശേഷം എന്തെങ്കിലും ആ പേജ് ഫില്ല ശേഷം നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വരുന്നത് നിങ്ങൾ ഈ ടൈപ്പ് ചെയ്തുള്ള മൊബൈൽ നമ്പറിലേക്കും മെയിലിലേക്കു ആയിരിക്കും എൻ്റെ അർത്ഥം ആ ഒ ടി പി കിട്ടിയതിന് ശേഷം എന്തേ ഉള്ളൂ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് കടക്കാൻ കഴിയുള്ളൂ സോ നിങ്ങൾക്ക് ഒരിക്കലും എന്തേലും കഴിയില്ല നിങ്ങൾക്ക് മോഡിഫൈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ ആദ്യം കൊടുക്കുന്ന മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങൾ ആദ്യം കൊടുക്കുന്ന മെയിൽ ഐ ഡിയും എന്തെങ്കിലും പിന്നെ ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ കഴിയില്ല അതായത് ഫസ്റ്റ് മോഡിഫൈ ഉള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് കഴിയില്ല ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ കഴിയില്ല അതായത് മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും പെർമൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരിക്കലും തിരുത്താൻ കഴിയുന്ന കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ടു ഓൺലി വൺ ആർ അബി അല്ലെ അതായത് എന്തായിരിക്കും ഒരു ആർ ആർ ബിസ് ഓൺലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്ലിക്കേഷൻ ടു മോർ ദാൻ വൺ ആർ അബ്ബി വിൽ ലീഡ് ടു റിജക്ഷൻ ഓഫ് ഓൾ ദ അപ്ലിക്കേഷൻസ് ഓക്കെ അപ്പോൾ എന്താ ചെയ്യും ചിലപ്പോൾ നമ്മൾ എന്തെയ്യും നമുക്ക് ചിലപ്പോൾ ലിങ്കിൽ കയറി നമുക്ക് ചിലപ്പോൾ ഒന്നിലധികം അറബിസിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ കൂടെ എന്തായിരിക്കും ഏതെങ്കിലും ഒന്നിലധികം ആർ അർ ബി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായി മാറും അത് എല്ലാ എല്ലാതും ആയിട്ട് അല്ലെങ്കിൽ എല്ലാതും റിജക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി വരെ മനസ്സിലാക്കി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ആറ് അറബിക്ക് മാത്രം കൃത്യമായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കി അതിലെ വേക്കൻസീസ് ഡീറ്റെയിൽസ് നോക്കി എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്തെയ്യാ നിങ്ങൾ ആർ അർ ബിസ് സെലക്ട് ചെയ്യുക ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പുതിയൊരു സോണിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ കഴിയില്ല അഥവാ അങ്ങനെ ചെയ്യാൻ പറ്റേണ്ടത് തന്നെ എന്തായിരിക്കും അവസാനം ഒന്നിലധികം ആർ ബിസി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതായിരിക്കും നിങ്ങൾക്ക് എക്സാം നല്ല അവസരം ഉണ്ടായിരിക്കില്ല എല്ലാ ആർ അബികളിലെ അപ്ലിക്കേഷൻ എന്തെങ്കിലും മൊത്തം റിജക്റ്റ് ചെയ്യാനുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്തൊരു പേജ് നോക്കാം ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയായിരിക്കും അതായത് സ്റ്റേജസ് ഓഫ് എക്സാം മൂന്നാമത് നോക്കട്ടോ സ്റ്റേജസ് ഓഫ് എക്സാം ദർ ഷാൾ ബി ടു സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ സി ബി ടിൻ്റെ ഫുൾ ഫോമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫോളോഡ് ബൈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓക്കെ അതുപോലെ സി പി എ ടി എന്ന് പറയുന്നൊരു ടെസ്റ്റുമുണ്ട് അതുപോലെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് നമ്മൾ അതിന് ടേസ്റ്റിന് ഷോർട്ടായി പറയാറുണ്ട് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വേർ എവർ അപ്ലിക്കബിൾ അതായത് ഇപ്പോൾ നമുക്ക് നേരത്തെ ഒരു അഞ്ച് പോസ്റ്റ് കണ്ടു അല്ല അഞ്ച് പോസ്റ്റിലേക്കുള്ള ആണ് നടക്കുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള അപ്പോൾ അഞ്ച് പോസ്റ്റിലേക്കെന്ന് പറയുമ്പോൾ ആ അഞ്ച് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല അതേപോലെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന സി ബി എ ടി ഒ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ ഈ അഞ്ച് പോസ്റ്റിലേക്കും സി ബി ടി വൺ എക്സാമും ഉണ്ടായിരിക്കും സി ബി ടി ടു എക്സാമും ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പോൾ സി ബി ടി വണ്ണും സി ബി ടി ടു എന്താണ് അഞ്ച് പോസ്റ്റിലേക്കും കോമൺ ആയിട്ടുള്ള എക്സാമാണ് ഓക്കെ സി ബി ടി വണ്ണും സി ബി ടി ടുവും അഞ്ച് പോസ്റ്റിലേക്കും കോമൺ ആയിട്ടുള്ള എക്സാമാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ഷോർട്ടായിട്ട് സി ബി എ ടി എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ വേറൊരു പേരാണ് സൈക്കോളജി ടെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പോൾ ആ സി ബി എ ടി ടച്ചിന് എന്ന് പറയുന്ന ടെസ്റ്റ് നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ സ്റ്റേഷൻ മാസ്റ്റർ അഥവാ നമ്മൾ എസ് എം എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ സി ബി ഐ ടി ടെസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ അതുപോലെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് ഓക്കെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എന്തായിരിക്കും നേരത്തെ പറഞ്ഞപോലെ തന്നെ ഈ പറഞ്ഞ അഞ്ച് പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കില്ല നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ജൂനിയർ ഇവിടെ ഇവിടെ കൊടുത്തുണ്ടല്ലേ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഫോർ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും ജൂനിയർ അക്കൗണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ് കം ടൈപ്പിസ്റ്റിനും ഈ രണ്ട് പോസ്റ്റിലേക്കാണ് ഏതുണ്ടായിരിക്കാം നമ്മുടെ ഈ രണ്ട് പോസ്റ്റിലേക്കാണ് നമുക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കാം അതുപോലെ ഇവിടെ പറഞ്ഞ പോലെ ഇതവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ സ്റ്റേഷൻ മാസ്റ്റർ ഓക്കെ അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് മാത്രമേ ആ പോസ്റ്റിലേക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഈ സി ബി ഐ ടി ഉണ്ടായിരിക്കുള്ളൂ അതുപോലെ ഈ സീനിയർ ക്ലർക്കുകയും ടൈപ്പേഴ്സിനും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് മാത്രമേ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമുക്കറിയാം മൊത്തം അഞ്ച് പോസ്റ്റിലേക്കാണ് എക്സാം ഉള്ളത് അല്ലേ മൊത്തം അഞ്ച് പോസ്റ്റിലേക്കാണ് എക്സാം ഉള്ളത് അതിൽ ഒരു പോസ്റ്റിലേക്കേ സി ബി ഐ ടി ഉള്ളു അല്ലെ ഒരു പോസ്റ്റിലേക്കേ സി ബി ഐ ടി ഉള്ളൂ രണ്ട് പോസ്റ്റിലേക്കാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉള്ളത് അപ്പോൾ ബാക്കി എത്ര പോസ്റ്റ് ഉണ്ട് ബാക്കി ഇല്ല ഒന്നും രണ്ടും മൂന്നായി ബാക്കി രണ്ട് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള രണ്ട് പോസ്റ്റിലേക്ക് എന്തായിരിക്കും വെറും സി ബി ടി വണ്ണും സി ബി ടി ടുും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ എന്തായിരിക്കും സി ബി ടി വണ്ണും സി ബി ടി ടു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് മെഡിക്കൽ ആണ് മെഡിക്കൽ ചെക്ക് ചെയ്യുന്ന സ്റ്റേജാണ് ഉണ്ടായിരിക്കാം മെഡിക്കൽ കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഓരോ പോസ്റ്റിലേക്ക് നമുക്ക് ജോലി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അഞ്ച് പോസ്റ്റിൽ ഒരു പോസ്റ്റിലേക്ക് മൂന്നാമത്തെ ടെസ്റ്റായിട്ടുള്ള സി ബി ഐ ടി ഉണ്ടായിരിക്കും വേറെ രണ്ട് പോസ്റ്റിലേക്ക് ടൈ ടൈപ്പ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ബാക്കിയുള്ള രണ്ട് പോസ്റ്റം എന്തായിരിക്കും വെറും സി ബി ടി വണ്ണും സി ബി ടി ടു മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ആയിട്ട് വരുന്നുണ്ടായിരിക്കും ഒന്നും അറിയാത്ത ആളുകൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പം കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഓക്കെ പിന്നെ അത് പ്രധാനമായിട്ട് പറഞ്ഞ അടുത്തൊരു പോയിൻറ്റ് നാലാമത്തെ തുക കോൾ ലെറ്റേഴ്സ് കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു ഡൗൺലോഡ് ദ സിറ്റി ആൻഡ് ഡേറ്റ് ഇൻറ്റിമേഷൻസ് ഇ കോൾ ലെറ്റേഴ്സ് ആൻഡ് ട്രാവൽ അതോറിറ്റി ഫ്രം ദി ലിങ്ക്സ് പ്രൊവൈഡ് ഓൺ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഓഫ് ആർ ആർ ബിസ് ആ അപ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ആർ ആർ ബിടെ എക്സാം ഒക്കെ നോക്കുന്ന സമയത്ത് സപ്പോസ് ഇപ്പോൾ ഒന്ന് നമുക്കിപ്പോൾ ഒരു നവംബർ പത്താം തീയതിയാണ് നമുക്ക് നമുക്കുള്ള എക്സാം വിചാരിക്കാം അതായത് സാധാരണ ഗതിയിൽ നമ്മുടെ ആർ അർ ബിയിലേക്കൊക്കെ ഒരുപാട് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ അല്ലെങ്കിൽ ഇരുപത് ഒക്കെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഒരിക്കലും എന്താ കഴിയില്ല ഈ ഇരുപത്തു ലക്ഷം ആൾക്കാരൊന്നും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എക്സാം എഴുതി തീർക്കാൻ കഴിയില്ല അല്ലേ അപ്പോൾ എന്തായിരിക്കും പല ദിവസങ്ങളിലായിട്ട് അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിലും പല ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം ഉണ്ടാകാറുള്ളത് ഓക്കെ അപ്പോൾ നാലോചൊക്കെ ഒരു പത്ത് ലക്ഷം കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ മൂന്നോ അല്ലെങ്കിൽ നാലോ ഷിഫ്റ്റ് ആയിട്ട് എക്സാം ഉണ്ടായിരിക്കും ചിലപ്പോൾ രാവിലെ ഏഴ് ഏഴ് മണിക്കൊരു ഷിഫ്റ്റ് പിന്നെ ഒരു ഒമ്പത് മണിക്കൊരു ഷിഫ്റ്റ് പിന്നെ പന്ത്രണ്ട് മണിക്കൊരു ഷിഫ്റ്റ് ചിലപ്പോൾ നാല് മണിക്കൊരു ഷിഫ്റ്റ് അങ്ങനെയൊക്കെ നാല് ഷിഫ്റ്റായിട്ടും മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ എക്സാം ഉണ്ടാകാറുള്ളത് ചിലപ്പോൾ മൂന്ന് ഷിഫ്റ്റേ ഉണ്ടായിരിക്കുള്ളൂ ഇപ്പോൾ സാധാരണ നാല് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പ് ഡി ആർ ബി യിൽ തന്നെ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ എൽ പി എസാമിനൊക്കെ നാല് ഷിഫ്റ്റ് ഉണ്ടായിരുന്നതാണ് ചെറിയ ഓർമ്മ ഓക്കെ അതിൻ്റെ അർത്ഥം അത്രയും ആപ്ലിക്കൻസ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിനെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം സോ അതുപോലത്തെ ചിലപ്പോൾ ഒരു മാസമോ രണ്ടു മാസമൊക്കെ ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടായിരിക്കും അതായത് ചിലപ്പോൾ ഒരു മാസത്തിൽ പത്തോ ഇരുപത്തഞ്ചോ ദിവസമൊക്കെ എക്സാം ഉണ്ടായിരിക്കും അതുപോലെ എന്തായിരിക്കും ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ നമുക്ക് എക്സാം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എന്തായിരിക്കില്ല സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല നമുക്ക് സിലബസ് എല്ലാം സെയിം ആണെങ്കിൽ കൂടെ എന്തായിരിക്കും എല്ലാവർക്കും പല രീതിയിലുള്ള ആണ് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ ഒരു ദിവസം നാല് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നാല് ഷിഫ്റ്റ് ഷിഫ്റ്റായിരിക്കില്ല ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല ഓരോ ഷിഫ്റ്റിലും എന്തായിരിക്കും ഓരോ വ്യത്യസ്ത കൊസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ആ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ബേസിക്കായിട്ട് അതിൻ്റെ സിലബസ് എല്ലാം എന്തായിരിക്കും സെയിം ആയിരിക്കും പക്ഷേ ആ സിലബസ് പ്രകാരമുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആണ് നമുക്ക് എക്സാമിനുണ്ടാക്കിയുള്ള കാര്യം മനസ്സിലാക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് ഇപ്പോൾ നമുക്കൊരു നവംബർ പതിനഞ്ചാം തീയതി എക്സാം എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് നമുക്ക് കൈ കിട്ടുന്ന എപ്പോഴായിരിക്കും കൈ കിട്ടുന്ന മീൻസ് നമുക്ക് ഇതേപോലെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഗൂഗിൾ വഴി നമ്മൾ എന്താ നമ്മൾ ആർ ആർ ബി ഡൽ വെബ്സൈറ്റിൽ കയറുക ലിങ്ക് വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആക്കാനുള്ള സോ നമ്മളതിൽ ലിങ്കിൽ കയറുക നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ കൊടുക്കുന്ന സംബന്ധിച്ച് എന്തായിരിക്കും നമുക്ക് ഹോൾ ടിക്കറ്റ് നമുക്ക് പി ഡി എഫ് ആയിട്ട് കിട്ടും നമ്മൾ അത് പ്രിന്റ് ഔട്ട് ആയിട്ടാണ് എക്സാമിന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു നവംബർ പതിനഞ്ചിനാണ് എക്സാമിൽ ചിലപ്പോൾ ഒരു നവംബർ ചിലപ്പോൾ ഒരു നവംബർ അഞ്ചാം തീയതിക്കായിരിക്കും വൺ വീക്ക് ഒരു ടെൻ ഡേയ്സ് മുന്നേക്കായിരിക്കും എന്തുക നമുക്ക് ചിലപ്പം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കാം എന്നാൽ ചിലപ്പം നവംബർ പതിനഞ്ചിന് എക്സാം ആണെങ്കിൽ എന്തായിരിക്കും ചിലപ്പോൾ ഈ നവംബർ അഞ്ചാം തീയതിക്കും മുന്നേ ചിലപ്പോൾ ഒരു ഒക്ടോബർ ഇരുപത്തഞ്ചിനൊക്കെ എന്തായിരിക്കും നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ സെൻറ്ററും അല്ലെങ്കിൽ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാനുള്ള ഒരു ഒരു ലിങ്ക് നമുക്ക് എന്തെയ്യും ഓരോ അർബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും വരും എന്ന് നമ്മുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു നോക്കിയാലും നമ്മുടെ എക്സാം ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് അല്ലെങ്കിൽ നമുക്ക് ആ ദിവസം ഏത് ഷിഫ്റ്റിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും സോ അങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്തേക്ക് എന്ത് ചെയ്യാം നമുക്കിപ്പോൾ ദൂരമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് എന്തെയ്യും ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബസ്സിനൊക്കെ ബുക്ക് ചെയ്യാനുള്ള നമ്മൾ നമ്മളിത് അത്രയും മുന്നായിട്ട് ആ ഒരു സിറ്റി ഇൻറ്റിമേറ്റ് ചെയ്യുന്നത് നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ തരും അതായത് എവിടെ ഏത് സിറ്റിയിലാണ് എക്സാം നടക്കുന്നത് അല്ലെങ്കിൽ ഏത് ദിവസമാണ് ആ ദിവസത്തിലേത് ഷിഫ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റി ഇൻറ്റിമേഷൻ നമുക്ക് വരുന്നതാണ് സോ അത് കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം അതാണ് നമുക്ക് നാലാമത്തെ പോയിന്റിലൂടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ പറയുന്നത് നമുക്ക് ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് അതായത് ഇവിടെ നോക്കാം ആർ ആർ ബി വൈസ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ സെക്കൻഡ് സ്റ്റേഡ് സി ബി ടി ഷാൾ ബി ഡൺ അറ്റ് ദ റേറ്റ് ഓഫ് ഫിഫ്റ്റീൻ ടൈംസ് ദ വാക്കൻസീസ് അതായത് നമുക്കറിയാം സി ബി ടി വണ് ഉണ്ട് സി ബി ടി ടു ഉണ്ട് ചില എക്സാമിന് ചില പോസ്റ്റിലേക്ക് സി സി ബി ഐ ടി ഉണ്ടായിരിക്കും ചില പോസ്റ്റിലേക്ക് ടി എസ് ടി അഥവാ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ലക്ഷം ആൾക്കാർ ഇപ്പം എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ ഇപ്പോൾ സി ബി ടി വണ്ണിന് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിലേക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ പത്ത് ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തു സി ബി ടി വണ് അറ്റൻഡ് ചെയ്തു വിചാരിക്കുക പത്ത് ലക്ഷം ആൾക്കാർ സി ബി ടി വണ് അറ്റൻഡ് ചെയ്തു വിചാരിക്കാം നമുക്ക് എന്ത് ചെയ്യണം സി ബി ടി ടുവിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമുക്കല്ല ആർ അറബിക്ക് എന്ത് ചെയ്യേണ്ടി വരും സി ബി ടി ടുവിലേക്ക് ആൾക്കാരെ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം അല്ലേ അല്ലെങ്കിൽ നമുക്ക് പത്ത് ലക്ഷത്തിൽ വീണ്ടും ചുരുക്കണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യും എങ്ങനെയാണ് ചുരുക്കം എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സോൺ ട്രിവാൻഡർ വിചാരിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സോൺ ട്രിവാൻഡ്രാ വിചാരിക്കുക അവിടെ ഇപ്പോൾ സപ്പോസ് ഇരുന്നൂറ് വേക്കൻസീസ് ആണ് മൊത്തം ഉള്ളത് വിചാരിക്കുക ഓക്കെ ഇരുന്നൂറ് വേക്കൻസിയാണ് മൊത്തമുള്ളത് വിചാരിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഇരുന്നൂറ് വേക്കൻസീൻ്റെ പതിനഞ്ച് മടങ്ങായിരിക്കും എന്ത് ചെയ്യുക സി ബി ടി ടു ക്വാളിഫൈഡ് ആക്കാം ഇപ്പോൾ ഇരുന്നൂറിൻ്റെ പതിനഞ്ച് പറയുമ്പോൾ ഏകദേശം മൂവായിരം പേരായിരിക്കും എന്ത് ചെയ്യുക സി ബി ടി ടുവിലേക്ക് ക്വാളിഫൈഡ് ആക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ സോൺ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ് ത്രിവാണ്ട സോണിൽ വൺ സെവൻറ്റി ഫോർ വേക്കൻസി എങ്ങാനുള്ളൂ അപ്പോൾ സോറി മൂവായിരം അല്ല മുപ്പതിനായിരം വരും അല്ലേ അപ്പോൾ മുപ്പതിനായിരം പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അപ്പോൾ വൺ സെവൻറ്റി ഫോർ വേക്കൻസി ആകുമ്പോൾ ഏകദേശം ദിനേക്കാൾ കുറഞ്ഞ നമ്പറായിരിക്കും എന്ത് ചെയ്യുക സോറി പതിനായിരം അല്ല മൂവായിരം തന്നെ അല്ലേ ആ മൂവായിരം പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ സി നമുക്കറിയാം വൺ സെവൻറ്റി ഫോർ വേക്കൻസി അങ്ങനെ നമുക്ക് ടി വൺ ടീ വൺ സോണിൽ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഈ മൂവായിരം പേരെക്കാളും കുറവായിരിക്കും സെക്കൻഡ് സ്റ്റേജ് സി ബി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന നമ്പർ കാര്യം മനസ്സിലാക്കി വെക്കാം അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും അധികം നിങ്ങൾ നിങ്ങൾ സ്ഥലം കൺവീനിയൻറ്റ് ഉള്ള സ്ഥലം നോക്കുക മാത്രമല്ല അവിടെ ആ സ്ഥലങ്ങളിൽ തന്നെ ഏറ്റവും വേക്കൻസി കൂടുതൽ സ്ഥലത്ത് മാത്രം സോണിൽ മാത്രം അപ്ലൈ ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സി ബി ടി ടുവിലേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നമുക്കറിയാം അത്യാവശ്യം പഠിക്കുന്ന ആളുകളാണെങ്കിൽ കൂടി ചിലപ്പോൾ എല്ലാവരും എന്തെയും ഒരേപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഒരു പോയിൻറ്റ് ടു ഫൈവ് മാർക്കിലോ അല്ലെങ്കിൽ പോയിൻ്റ് ത്രീ ത്രീ മാർക്കിലൊക്കെ എന്തെയ്യും ചിലപ്പോൾ ആയിരോ അഞ്ഞൂറോ റാങ്കിൻ്റെ സോറി ആയിരോ അഞ്ഞൂറോ റാങ്കിൻ്റെ വ്യത്യാസം വരും അല്ലെ അല്ലെങ്കിൽ അത്രയും ആളുകൾ അതിൻ്റെ ഇടയിൽ ഉൾപ്പെട്ടുണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ആ എക്സാം ടൈമിൽ ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ ഒരു മണിക്കൂറിനകത്ത് നമ്മുടെ ഒരു മെൻ്റൽ എന്താ പറയുക നമ്മുടെ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ നമുക്കുള്ള നമ്മൾ തലേ ദിവസം ഉറങ്ങിയിട്ട് കണക്കും അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ക്ഷീണം എല്ലാം നമ്മളെ ബാധിക്കും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ആ ഓരോ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ പോയിൻ്റ് ടു ഫൈവ് എന്നൊക്കെ പറയുന്ന മാർക്ക് വളരെ വിലപ്പെട്ടതാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചെറിയ ചെറിയ മാർക്കിന് എന്താ എന്തായി പോകും ചിലപ്പോൾ നമ്മൾ സി ബി ടി വണിൽ നിന്ന് നമുക്ക് സി ബി ടി ടുവിലേക്ക് ചിലപ്പോൾ ക്വാളിഫൈഡ് ആവാൻ പറ്റാത്ത അവസ്ഥ വരും അതായത് ഇപ്പം സപ്പോസ് ട്രിവാൻഡ്ര സോണൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പം അബൗട്ട് ഒരു ത്രീ തൗസൻഡ് അല്ലേ ആൾക്കാരെ ക്വാളിഫൈഡ് ആവുകയുള്ളൂ സി ബി ലേക്ക് എൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കുകയാണ് ഇപ്പോൾ ഒരു നൂറ് മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ അല്ലെങ്കിൽ നൂറ് മാർക്കിൻ്റെ എക്സാമിൽ ചിലപ്പോൾ ഒരു ഫോർട്ടി സിക്സ് ആണ് കട്ട് ഓഫ് വിചാരിക്കുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ചിലപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് പോയിന്റ് സിക്സ് സിക്സ് ആയി വിചാരിക്കാം അപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു പോയിന്റ് ത്രീ ത്രീ മാർക്ക് കാരണം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ സി ബി ഡി ടുവിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് നമ്മൾ ട്രിവാൻഡ്ര സോൺ വെച്ചൊരു എക്സാമ്പിൾ പറയണം ഇനി അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു ബാംഗ്ലൂർ സോണോ വിചാരിക്കുക അല്ലെങ്കിൽ ചെന്നൈ വിചാരിക്കുക അവിടെ ഏകദേശം ഒരു അഞ്ഞൂറ് വേക്കൻസിക്ക് അടുത്തുണ്ട് അല്ലേ അപ്പോൾ അഞ്ഞൂറിൻ്റെ പതിനഞ്ച് മടങ്ങുന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് ഏഴായിരത്തി അഞ്ഞൂറ് വരും അല്ലേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മൂവായിരം ആണ് അതിൻ്റെ ഏകദേശം ഇരട്ടിയിലധികം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ബാംഗ്ലൂർ സോണോ ചെന്നൈ സോണ എന്ന് വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഇരട്ടിലധികം പേരെന്ത് ചെയ്യുന്നുണ്ട് ക്വാളിഫൈഡ് ആക്കുന്നുണ്ട് അപ്പോൾ നല്ല നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നാൽപ്പത്തി ആറ് ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ കട്ട് ഓഫ് വരിക ചിലപ്പോൾ എന്തായിരിക്കും അവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് ക്വാളിഫൈ നമുക്ക് അടുത്ത ശൈലിയിലേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് പേരെ എന്തെങ്കിലും നമുക്ക് ക്വാളിഫൈഡ് ആക്കാൻ പറ്റുന്ന കാരണം എന്തായിരിക്കും ചിലപ്പോൾ നാൽപ്പത്തി ആറ് പേര് ചിലപ്പോൾ എന്തായിരിക്കും ഒരു നാൽപ്പത്തി രണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ ചിലപ്പോൾ ഒരു നാൽപ്പത്തൊന്നോ നാൽപ്പത്തി രണ്ടോ കാണുന്ന വിചാരിക്കുക ഒരു ഫോർട്ടി വൺ ആണ് വിചാരിക്കുക നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്തായിരുന്നു നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ആറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ എന്നിട്ടും ചെയ്തു ട്രിവാൻഡ്രം സോണായത് കാരണം നിങ്ങൾക്ക് അവിടെ കട്ട് ഓഫ് മാർക്ക് മാർക്കായത് കാരണം നിങ്ങൾക്ക് അവിടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ അതേസമയം നിങ്ങൾക്ക് ബാംഗ്ലൂർ സോണാകുമ്പോൾ എന്തായിരിക്കും ഇവിടെ നാൽപ്പത്തൊന്നേ കട്ട് ഓഫ് വരുന്നുള്ളൂ ഇവിടെ എന്തായാലും നാൽപ്പത്തൊന്നേക്കാളും ഒരു നാല് പോയിന്റ് ആറ് ആറ് മാർക്ക് നിങ്ങൾക്ക് കൂടുതലാണ് അപ്പോൾ എന്ത് പറ്റും നിങ്ങൾക്ക് അവിടെ ക്വാളിഫൈഡ് ആവാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സോൺ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആലോചന ശേഷം മാത്രം സെലക്ട് ചെയ്യാനുള്ള കാര്യം അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം ഇപ്പോൾ ചെറിയ മാർക്കിനൊക്കെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ അവസരം നഷ്ടപ്പെടാൻ പാടില്ല കാരണം എല്ലാവരും ഒരേപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നയൻറ്റി അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻ്റ് ആൾക്കാരെന്തായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അവരെ കൂടെയായിരിക്കും നമ്മൾ കോമ്പറ്റീവ് ചെയ്യേണ്ടത് സോ എന്തെയ്യാം നമ്മൾ ഓരോ മാർക്കും അല്ലെങ്കിൽ ഓരോ ഫ്രാക്ഷൻ ഓഫ് മാർക്കും തന്നെ നമുക്ക് വളരെ വിലപ്പെട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം അതുപോലെ ഇപ്പം നമ്മൾ സി ബി ടി വണിൻ്റെ കാര്യം പറഞ്ഞു സി ബി ടി വണി സി ബി ടൂലേക്ക് പതിനഞ്ച് മടങ്ങും ആൾക്കാരായിരിക്കും എന്തെയ്യാ സോറി പതിനഞ്ച് മടങ്ങല്ല പതിനഞ്ച് മടങ്ങ് വേക്കൻസി വേക്കൻസീൻ്റെ പതിനഞ്ച് മടങ്ങായിരിക്കും എന്തെയ്യ ക്വാളിഫൈഡ് ആകുന്നുണ്ടായിരിക്കും അടുത്ത പോയിൻറ്റ് നോക്കാം ദ ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ സി ബി എ ടി ആൻഡ് ടി എസ് ടി ഷാൽ ബി ടു ദ എക്സ്റ്റൻഡ് ഓഫ് എയ്റ്റ് ടൈംസ് ദ വേക്കൻസീസ് നേരത്തെ പറഞ്ഞ പോലെ സി ബി ടി ടു കഴിഞ്ഞതെന്ന് ഉണ്ടായിരിക്കും സ്റ്റേഷൻ മാസ്റ്ററിലേക്കും അതുപോലെ ടി എസ് ടിയിലേക്കും എന്തായിരിക്കും ടി സ്റ്റേഷൻ മാസ്റ്ററിലേക്കും അതുപോലെ ടി എസ് ടി സ്കില്ലുള്ള ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉള്ള പോസ്റ്റിലേക്ക് എന്തായിരിക്കും എട്ട് മടങ്ങ് വേക്കൻസിൻ്റെ എട്ട് മടങ്ങായിരിക്കും എന്തെയ്യുക പിന്നെ ക്വാളിഫൈഡ് ആക്കുക അപ്പോൾ അതും മനസ്സിലാക്കുക സി ബി ടി വണ്ണിൽ നിന്നും സി ബി ടി ടുവിലേക്ക് പതിനഞ്ച് മടങ്ങും അല്ലേ സി ബി ടി വണ്ണിൽ നിന്നും സി ബി ടി ടുവിലേക്ക് പതിനഞ്ച് മടങ്ങും സി ബി ടി ടു 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 സി ബി ഐ ടിയിലേക്ക് എട്ട് മടങ്ങും ആയിരിക്കും എന്തെയ്യ ക്വാളിഫൈഡ് ആക്കാനുള്ള കാര്യം ടെസ്റ്റിന് മനസ്സിലാക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നെഗറ്റീവ് പറഞ്ഞില്ലായിരുന്നു ജസ്റ്റ് ഓർത്ത് മനസ്സിലാക്കുക ആറാമത്തെ പോയിന്റ് നെഗറ്റീവ് മാർക്കിംഗ് അല്ലേ ഇപ്പം ആദ്യമായിട്ട് എക്സാം ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ നെഗറ്റീവ് മാർക്കും കുറിച്ചൊന്നും അറിയേണ്ടതായിരിക്കില്ല അപ്പോൾ ചെയ്യാം ഇപ്പോൾ ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് ആണെങ്കിൽ ഒരു ക്വസ്റ്റൻ തെറ്റിയാതായിരിക്കും വൺ ബൈ തേർഡ് മാർക്ക് പോകും അപ്പോൾ വൺ ബൈ തേർഡ് പറഞ്ഞാൽ പോയിന്റ് ത്രീ ത്രീ ആണ് അല്ലേ അപ്പോൾ നമ്മൾ അഞ്ച് ക്വസ്റ്റനിൽ നാല് ക്വസ്റ്റൻ ശരിയാക്കിയാൽ നാല് മാർക്ക് കിട്ടി നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റൻ തെറ്റിച്ചതായിരിക്കും ആ തെറ്റിച്ചതിൻ്റെ മാർക്കായിട്ടുള്ള പോയിന്റ് ത്രീ ത്രീ നമുക്ക് മൈനസ് ആകുമ്പോൾ പിന്നെ മൂന്നേ പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും എക്സാം അറ്റൻഡ് സമയത്ത് എന്ത് ചെയ്യണം ഒരു കാരണവശാലും അല്ലെങ്കിൽ എന്ത് ചെയ്യുക മാക്സിമം നെഗറ്റീവ് മാർക്കിംഗ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം നമ്മൾ അത്രയും പഠിച്ച് എക്സ്പേർട്ടായി മാത്രമേ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം അതായത് സി ഇ എൻ അതായത് സി ഇ എൻ രണ്ടായിരത്തി പത്തൊമ്പത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി ഇ എൻ എത്രയും നമ്പർ ഓർമ്മയില്ല വൺ ബാർ ടൂ തൗസൻഡ് നയൻറ്റീനാണെന്ന് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ എൻ ടി പി സിയുടെ എക്സാണോ ഓക്കെ കഴിഞ്ഞ എൻ ടി പി സിയുടെ എക്സാം ആണ് ആ എക്സാമും ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതേപോലെ സി ബി ടി വൺ എക്സാമിൽ സ്കോർ എത്രയാണ് ഓർമ്മയിലെ അറുപത്തി സംതിങ് ആണെന്ന് തോന്നുന്നു അപ്പോൾ സി ബി ടി വൺ എക്സാമിൽ എനിക്ക് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റി ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് റോങ് ആയിരുന്നുണ്ടായിരുന്നുള്ളൂ അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണം എപ്പോഴും അങ്ങനെ മാക്സിമം നെഗറ്റീവ് മാർക്കിംഗ് വരാണ്ട് ശ്രദ്ധിക്കുക അതായത് നമ്മൾ വെറുതെ കറക്കി ചെയ്യുന്നൊരു അവസ്ഥ വരരുത് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യാൻ മാക്സിമം ഒരു ആക്കുറേ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം ചെയ്യാണ്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാൻ മാക്സിമം അങ്ങനെ ശ്രദ്ധിക്കണം ആർക്കാർ ശ്രദ്ധിക്കാൻ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അറിയാത്ത ആൾക്കാരൊന്നും മനസ്സിലാക്കുക ഇനി ആ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്തിനാണ് നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ എ ടു എ ത്രീ ബി ടു സീറ്റു ഒക്കെ ഉണ്ട് അപ്പോഴും നോക്കാം ഇപ്പോൾ എ ടു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഫിറ്റിന് ഓൾ റെസ്പെക്സ് എല്ലാ കാര്യം കൊണ്ട് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഇപ്പോൾ ഡിസ്റ്റൻ വിഷൻ പറയുന്നത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയനും സിക്സ് ബൈ നയനും അതായത് ലെഫ്റ്റിനും റൈറ്റിനും ലെഫ്റ്റ് ആയിരിക്കും റൈറ്റ് ആയിരിക്കും സിക്സ് ബൈ നയൻ വിഷൻ ഉണ്ടായിരിക്കും വിത്തൌട്ട് ഗ്ലാസസ് ആണ് കേട്ടോ വിത്തൌട്ട് ഗ്ലാസ് സിക്സ് ബൈ നയൻ ഉണ്ടായിരിക്കണം ഗ്ലാസ് ഇല്ലാണ്ട് സിക്സ് ബൈ നയൻ ഉണ്ടായിരിക്കണം അതുപോലെ നിയർ വിഷൻ പോയിൻറ്റ് സിക്സും പോയിന്റ് സിക്സും ആണ് അല്ലെ വിത്തൗട്ട് ഗ്ലാസ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ പാസ്സായിരിക്കണം ബൈനോ കളർ ബിഷൻ പാസ്സായിരിക്കണം നൈറ്റ് വിഷൻ ഉണ്ടായിരിക്കണം പിന്നെ മയോപിക് വിഷൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ എ ടു എന്ന് പറയുന്നത് അപ്പോൾ എ ടു സ്റ്റാൻഡേർഡ് നമ്മൾ അത്യാവശ്യം വലിയ പോസ്റ്റിലേക്കുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കും എ ടു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇനി എ ത്രീ കറസ്പോണ്ടിങ് നോക്കി എത്രീൻ്റെ കൊടുത്തുണ്ടായിരിക്കും സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ തന്നെയാണ് ലെഫ്റ്റ് ഓൺ റൈറ്റും ഇവിടെ വിത്ത് വിത്തോർ വിത്തൗട്ട് ഗ്ലാസ് പറയുന്നുണ്ട് ഓക്കെ ഒന്നുകിൽ ഗ്ലാസ് ഗ്ലാസ് വെച്ചുകൊണ്ടോ ഗ്ലാസ് ഇല്ലയോണ്ടോ സിക്സ് ബൈ നയൻ ഉണ്ടായാൽ മതി പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം പവർ ഓഫ് ലെൻസസ് നോട്ട് ടു എക്സിഡി ടു ഡി അല്ലേ അപ്പം നമ്മുടെ ലെൻസിന് നമ്മൾ സാധാരണ ടു ഡിയൊക്കെ വെച്ച് പറയാറുണ്ട് അപ്പം എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പറഞ്ഞാൽ ഗ്ലാസ് വിത്ത് ഓർ വിത്ത് ഗ്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ എന്താണ് വിത്ത് ഗ്ലാസ് ആണ് എന്ത് ചെയ്യണം വിത്ത്വർ വിത്ത് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വിത്ത് നമ്മൾ ഗ്ലാസ് വെച്ചുകൊണ്ട് അല്ലേ നമ്മൾ കണ്ണട വെച്ചുകൊണ്ട് എന്തായിരിക്കണം സിക്സ് ഫൈവ് നയൻ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ലെൻസ് അത്രേ പാടുള്ളൂ ടു ഡീൻ്റെ നോട്ട് ടു എക്സിറ്റ് ടു ടു ഡിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലേ നമുക്ക് ഗ്ലാസ് ഉപയോഗിക്കാം ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് സിക്സ് ഫൈവ് നയൻ മിഷൻ ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷെ എന്താ വേണം ഗ്ലാസിൻ്റെ ലെൻസിൻ്റെ പവർ എന്തായിരിക്കണം നോട്ട് ടു എക്സിറ്റ് ടു ഡി ആണ് ഓക്കെ അതേപോലെ ബി ടു അടുത്ത മൂന്നാമത്തോട് ബി ടു പറയുന്നുണ്ട് ഇത് സിക്സ് ബൈ നയനും സിക്സ് ബൈ ട്വൽവും പറയുന്നുണ്ട് വിത്ത് ഓർ വിത്ത് ഗ്ലാസ് ആണ് പക്ഷേ ഇവിടെ അത് പറയുന്നത് പവർ ലെൻസ് നോട്ട് ടു എക്സീഡ് ഫോർ ഡി ആണ് അല്ലേ അപ്പോൾ അവിടെ തിരികൊടി റിലാക്സേഷൻ ഉണ്ട് ഫോർ ഡി പറയുന്നുണ്ട് ഓക്കെ പിന്നെ സി ടു നോക്കുക ഡിസ്റ്റന്മിഷൻ സിക്സ് ബൈ ട്വൽവ് നെൽ വിത്ത് ഓർ വിത്ത് നെൽ വിത്ത് ഓർ വിത്ത്ഔട്ട് ഗ്ലാസസ് അപ്പം വിത്ത് വിത്ത് ഗ്ലാസ് വീണ്ടും പറയുന്നുണ്ട് സിക്സ് ബൈ ടുവെൽവാണ് അപ്പോൾ സീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി താഴ്ന്ന പോസ്റ്റിലേക്കായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം വരുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ എ ടു ബി ടു സീറ്റ് ഉണ്ട് അതിൻ്റെ നോർമലേ അപ്പോൾ നോക്കാം ഓരോന്നിലും വിഷൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നോക്കുന്നത് കൊണ്ട് എന്തെയ്യാ നിങ്ങളുടെ ഐ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു മെഡിക്കൽ പ്രാക്ടീസ് എടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക സിക്സ് ബൈ നയൻ വിഷൻ ഒക്കെ ഉണ്ടോ നോക്കാം ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള വിഷൻ നിങ്ങൾക്ക് ഉണ്ടോ നോക്കാം അതുകൊണ്ട് ഉറപ്പു വരുത്തിന് ശേഷം മാത്രം എന്താ ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നമ്മുടെ ഏജ് റിലാക്സേഷൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞാണ് ഒ ബി സി നോൺ ക്രീമിലർ ആണെങ്കിൽ മൂന്ന് വർഷം ഉണ്ടായിരിക്കും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം ഉണ്ടായിരിക്കും നെക്സ്റ്റ് സർവീസ് മെനൊക്കെ ആണെങ്കിൽ ഇവിടെ ഓരോ കാറ്റഗറി അനുസരിച്ച് മൂന്ന് വർഷം ആറ് വർഷം എട്ട് വർഷമൊക്കെ ഉണ്ടായിരിക്കും പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി പറയുന്നത് പത്ത് വർഷം അല്ല നമുക്ക് പതിമൂന്ന് പതിനഞ്ച് അങ്ങനെ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നോക്കാം നിങ്ങൾ ഏതാണ്ട് നോക്കിയിട്ട് എന്തെയ്യാ റിലാക്ഷൻ നോക്കുക ജനറലി പതിനെട്ട് ഏറ്റു മുപ്പത്തിയാറ് ഉണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഒ ബി സി നോൺ പ്രീമിയൽ ആകുമ്പോൾ മുപ്പത്താറുള്ളതോ മുപ്പത്തൊമ്പതോ പിന്നെ എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്താറ് പ്ലസ് അഞ്ച് നാൽപ്പത്തൊന്നോ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയായിരിക്കും ജസ്റ്റ് ഇതാണ് നമ്മുടെ ഏജിൻ്റെ റിലാക്സേഷൻ കാറ്റഗറീസ് വരുന്നത് ഓക്കെ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ജസ്റ്റ് അല്ല കൃത്യമായി മനസ്സിലാക്കുക പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഫീയുടെ കാര്യം നമ്മൾ പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടി ഒരു ഫസ്റ്റ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യും അഞ്ഞൂറ് നാനൂറ് രൂപ നമുക്ക് റീഫണ്ട് കിട്ടും റീഫണ്ട് കിട്ടുന്നത് എങ്ങനെയാണ് അപ്പിയറിംഗ് ഇൻ ഫസ്റ്റ് എയ്ഡ് സി ബി ടി അല്ലേ സി ബി ടി വണ് അപ്പിയർ ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്തേ ഉള്ളൂ ഏതെങ്കിലും ബാങ്കിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ബാങ്കിൽ ചാർജുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ചാർജ് ഡിഡക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പത്ത് ഇരുപത് രൂപയൊക്കെ ഡിഡക്റ്റ് ചെയ്തെന്തേ ഉള്ളൂ നമുക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ ഓക്കെ പിന്നെ ഫീമെയിൽ കാറ്റഗറീസിലും പേഴ്സൺ വിത്ത് വിത്ത് ഡിസബിലിറ്റീസ് അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് എക് സർവീസ് മെൻ അതുപോലെ അവർക്കൊക്കെ എന്തായിരിക്കും എസ് സി എസ് ടി അതുപോലെ എക്കണോമിക്കലിൽ ബാക്ക്വേഡ് ക്ലാസ് ഇവർക്ക് എന്തായിരിക്കും ഇരുന്നൂറ്റി അൻപത് രൂപയെ ഫീ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് വീട്ടിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപ ഫീ ആണെങ്കിൽ തന്നെ ആ മൊത്തം എമൗണ്ട് എന്ത് ചെയ്യും നമുക്ക് സി ബി ടി വണ്ണിതിന് ശേഷം എന്തെയ്യും മൊത്തം എമൗണ്ട് നമുക്ക് തിരിച്ച് റീഫണ്ടായി കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ഇവർക്കൊന്നുമില്ല ഈ പറയുന്ന കാറ്ററിസിനെ ആർക്കൊന്നും ഇല്ല ശരിക്കും ഫീ ഇല്ല അല്ലേ നമ്മൾ ആദ്യം അടയ്ക്കുമ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസ് അടയ്ക്കുമെങ്കിലും എന്ത് ചെയ്യും ആ ടു ഫിഫ്റ്റി റുപ്പീസ് മൊത്തം തിരിച്ച് നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് തന്നെ വരും പക്ഷേ അതുപോലെ ചെറിയ നമ്മൾ ബാങ്കിൻ്റെ ചാർജ് ഒന്ന് എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് കൊടുത്താൽ അപ്പോൾ ഇരുനൂറ്റി അമ്പതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ അതിൻ്റെ അർത്ഥം കോമണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കാറ്റഗറീസ് എന്തില്ല നമുക്ക് ഫീ ഇല്ല നമുക്ക് ജനറൽ കാറ്റഗറീസിനും ഒ ബി സീസിലാണ് പ്രധാനമായിട്ടും ഫീ വരുന്നത് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നില്ല ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ ബാക്കി പറയുന്നവർക്കൊന്നും ഇല്ല ഫീ വരുന്നില്ല ആദ്യം നമ്മൾ അടയ്ക്കേണ്ടി വരും പക്ഷേ സി ബി ടി വണ്ണ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആയിരിക്കും പിന്നെ അതിന് ശേഷം നമുക്ക് ബാങ്കിലേക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവുന്നതാണ് ഓക്കെ ഇന്ന് നമ്മൾ എക്സാമിൻ്റെ കാര്യം പറയാം നമ്മൾ ഓൾറെഡി എക്സാം സി ബി ടി വണ്ണും സി ബി ടി ഒക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് സി ബി ടി അല്ല സി ബി ടി വൺ എന്ന് പറയുന്നത് കോമൺ ഫോർ ഓൾ നോട്ടിഫൈഡ് പോസ്റ്റ് ഓഫ് സി എൻ സീറോ ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ സി ബി ടി വണ്ണും സി ബി ടി ഞാൻ നേരത്തെ പറഞ്ഞാൽ സി ബി ടി വണ്ണും സി ബി ടി ടു എന്ന് രണ്ടും കോമൺ ആയിട്ടുള്ള എക്സാം ആണ് എല്ലാ പോസ്റ്റിലും കോമൺ ആയിട്ടുള്ള എക്സാം ആണ് അപ്പോൾ അത് നമുക്ക് പ്രധാനമായിട്ടും ഓർക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എക്സാമിൻ്റെ ടൈം തൊണ്ണൂറ് മിനിറ്റ് അഥവാ ഒന്നര മണിക്കൂറാണ് നമുക്ക് എക്സാം ടൈം ഉണ്ടായിരിക്കാം ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നൂറ് ആണ് അപ്പോൾ നൂറ് ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നര മണിക്കൂറുകൾ നമ്മൾ ആൻസർ ചെയ്യണം അപ്പോൾ അതിൽ നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ് വരുന്നുണ്ട് പിന്നെ മാത്തമാറ്റിക്സ് വരുന്നുണ്ട് പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഓക്കെ അപ്പോൾ നാൽപ്പത് മാർക്ക് മുപ്പത് മാർക്ക് മുപ്പത് മാർക്ക് ഓക്കെ മൊത്തം നമുക്ക് നൂറ് മാർക്കാണ് എക്സാമിന് ഉണ്ടായിരിക്കുക നൂറ് ക്വസ്റ്റ്യും ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വൺ ബൈ തേർഡ് മാർക്ക് അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് അല്ല എക്സാമിൻ്റെ ടൈം ഒന്നര മണിക്കൂറായിരിക്കും ഓക്കെ അത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ദ എക്സാമിനേഷൻ ഡ്യൂറ

പിന്നെ നമ്മൾ സിലബസ് ആണ് പറയുന്നത് മാത്തമറ്റിക്സിൽ ഈ ടോപ്പിക്സ് ഒക്കെയാണ് വരുന്നത് നമ്പർ സിസ്റ്റം ഡി സി പ്രാവശ്യം നിങ്ങൾ ഓൾറെഡി എൽ പിടെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എന്തായിരിക്കും നിങ്ങൾക്ക് ഈ ടോപ്പിക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ സെയിം സിലബസ് ഒക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒന്നും ഒന്നുകൂടി ട്രൈ ഒന്നുകൂടെ എന്താ നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എക്സാം നമ്മുടെ എൽ ഡി ബ സി എക്സാം ഒക്കെ ഓക്കെ രണ്ടാമത്തെ നമ്മളെ റീസണിങ്ങിൽ വരുന്ന ഭാഗമാണ് ഇത്രയും വരുന്ന ഭാഗം ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ആ ആർ ആർ ബി എക്സാമിനും നമ്മുടെ എസ് എസ് സി യുടെ എക്സാമിനും കോമണായിട്ട് വരുന്ന ടോപ്പിക്ക് തന്നെയാണ് പുതിയതായിട്ട് വെറൈറ്റി ടോപ്പിക്സ് ഒന്നുമില്ല എല്ലാം സെയിം തന്നെയാണ് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം അതുപോലെ നമുക്ക് ജനറൽ അവയർനെസ് കോമൺ ആയിട്ട് പറയുന്നത് അതിൽ തന്നെ നമുക്ക് നമ്മുടെ ജനറൽ സയൻസ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ ഇവിടെ ജനറൽ സയൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ കറന്റ് അഫയേഴ്സ് പിന്നെ ജി കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജനറൽ അവയർനെസ് വരാം അപ്പോൾ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ജനറൽ ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് നാൽപ്പത് മാർക്ക് മാത്തമറ്റിക്സിൽ മുപ്പതും പിന്നെ റീസണിങ് മുപ്പത് മുപ്പതും മുപ്പത് അറുപത് അറുപത് നാൽപ്പത്തി നൂറ് ടോട്ടൽ നൂറ് മാർക്ക് നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും സമയം ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും ഓക്കെ ഇനി അതുപോലെ നമുക്ക് സി ബി ടി വണ് കഴിഞ്ഞാൽ എന്തെയ്യും പതിനഞ്ച് മടങ്ങ് ആൾക്കാരെ പതിനഞ്ച് മടങ്ങൾക്കാരെന്തെയ്യും സി ബി ടി ടുവിലേക്ക് അല്ലേ പതിനഞ്ച് മടങ്ങെന്ന് പറയുമ്പോൾ ആ നിങ്ങൾ അപ്ലൈ ചെയ്ത സോണിലെ വേക്കൻസിൻ്റെ പതിനഞ്ച് മടങ്ങാണ് എന്തെയ്യും സി ബി ടി ടുവിലേക്ക് ക്വാളിഫൈഡ് ആക്കുക ഓക്കെ അതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിലബസിനാണ് നമുക്ക് സി ബി ടി ടുവിലും ഉണ്ടായിരിക്കാം ഓക്കെ സി ബി ടി ടുവിലും സെയിം സിലബസ് തന്നെ ഉണ്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും നേരത്തെ നൂറാണെങ്കിലും ഇവിടെ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഓക്കെ അതായത് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ എക്സാം ആണ് സമയം നോക്കുക സമയം എന്താണ് സമയം ആദ്യം ഉണ്ടായിരുന്ന സെയിം സമയം തന്നെയാണ് ഒന്നര മണിക്കൂർ തന്നെ സമയമുള്ളൂ അല്ലേ അതായത് സി ബി ടി വൺ ആകുമ്പോൾ ഒന്നര മണിക്കൂറ് നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് സി ബി ടി ടു ആവുമ്പോൾ സെയിം ഒന്നര മണിക്കൂർ തന്നെ നൂറ് ക്വസ്റ്റിന് പകരം നൂറ്റി ഇരുപത് ക്വസ്റ്റിൻ ഇരുപത് ക്വസ്റ്റൻ കൂടി അല്ലെങ്കിൽ അതായത് ഇരുപത് മാർക്ക് കൂടി അല്ലെങ്കിൽ നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ സെയിം സിലബസ് സെയിം തന്നെയാണ് സെയിം പാറ്റേൺ ആയിരിക്കും പക്ഷേ ചെറിയ സി ബി ടി ടു ആകുമ്പോൾ ചെറിയൊരു ലെവലിൽ മാറാൻ ചാൻസ് ഉണ്ടല്ലേ ഒരു ബേസിക് ലെവലോട്ട് കുറച്ച് ഹൈ ലെവലിലേക്കായിരിക്കും ആയിരിക്കും നമുക്ക് ക്വസ്റ്റിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം സെയിം സിലബസ് തന്നെ വരും ജനറൽ അവെയർനസ് മാതമെറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ് നേരത്തെ പറഞ്ഞാൽ സി ബി ഡി വൺ ആകുമ്പോൾ നാൽപ്പത് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഇത് അൻപത് മാർക്കായി മാത്തമെറ്റിക്സ് മുപ്പത് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലിവിടെ മുപ്പത്തഞ്ച് മാർക്കായി പിന്നെ റീസണിങ്ങ് മുപ്പത് മാർക്ക് അത് മുപ്പത്തഞ്ച് മാർക്ക് ചെയ്യല്ലേ ഇവിടെ അഞ്ച് ക്വസ്റ്റ്യൻ കൂടി ഇവിടെ അഞ്ച് ക്വസ്റ്റിയും കൂടി ഇവിടെ പത്ത് ക്വസ്റ്റൻ കൂടി ആയിരിക്കില്ല പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചും അഞ്ച് ഇരുപത് അപ്പോൾ നമ്മൾ അത്രയും ആവുന്ന ഒരു എക്സ്പേർട്ട് ആയാൽ മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് സി പി ടി ഒക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയുള്ളൂ കാരണം നേരത്തെ ആലോചിച്ച് നോക്കുക നൂറ് ക്വസ്റ്റിന് തൊണ്ണൂറ് മാർക്കുകൾ എന്തായി മാറി ഇപ്പോൾ നൂറ്റി ഇരുപത് ക്വസ്റ്റിന് തൊണ്ണൂറ് സോറി നൂറ് ക്വസ്റ്റിന് തൊണ്ണൂറ് മിനിറ്റിൽ എന്തായി മാറി നൂറ്റി ഇരുപത് ക്വസ്റ്റിനിന് തൊണ്ണൂറ് മിനിറ്റ് ആയത് സമയം സെയിം സമയം തന്നെ പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കൂടി അധികം ഇരുപത് ക്വസ്റ്റൻസും കൂടി കൂടി ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു നമ്മൾ കയ്യിൽ ഒരു കൊസ്റ്റൻ പേപ്പർ കിട്ടി ചെയ്യുന്ന പോലെ എല്ലാം കുറച്ച് ഒരു ഡിഫിക്കൽട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരേ സമയം എല്ലാ കൊസ്റ്റിനും കാണാൻ കഴിയാതെ കഴിയാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് കൊസ്റ്റിയൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ചില കൊസ്റ്റ്യൻസ് ചില കൊസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ചിലപ്പം നമുക്ക് ഒന്ന് ആലോചിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് അധികം എടുത്ത് ആലോചിച്ച് ആലോചിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കേരള പി എസ് എക്സാം ഒക്കെ ഒന്ന് നമ്മളവിടെ കൊസ്റ്റിൻ പേപ്പറിൽ നമ്മൾ ജസ്റ്റ് എന്താ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് പോകും നമ്മൾ പാൻ ഉപയോഗിച്ച് പെൻസിൽ ഉപയോഗിച്ച് എന്തെങ്കിലും ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് പോകും എന്താ ചെയ്യാം അവസാന റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ അവസാന സമയം ബാക്കി സമയം ഉണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും തിരിച്ച് വീണ്ടും കൊസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ച് പോകാറുണ്ട് അതേപോലെ നമുക്ക് എന്തെയ്യാം ഈ സി ബി ടി ടെസ്റ്റിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതായത് നമുക്ക് ഒരു മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും പക്ഷെ എന്തായിരിക്കും അതൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഒരു നമ്മളെ ഒരു കഫർട്ട് കുറവായിരിക്കും നമുക്കൊരു പേപ്പർ നമ്മുടെ കയ്യിലൊരു പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വായിച്ച് നോക്കുന്നൊരു അത്രയും ഒരു നല്ലൊരു കംഫർട്ടല്ല നമുക്ക് സി ബി ടി എക്സാമിനുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ അത്രയും വെൽ പ്രിപ്പേർഡായി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സി ബി ടി ടെസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അതേപോലെ എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം മാക്സിമം നല്ല ടെസ്റ്റ് സീരീസുകളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് വാങ്ങി നമ്മൾ കമ്പ്യൂട്ടർ തന്നെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ടൈമിൽ നല്ല രീതിയിൽ അതേ ഒരു ഫ്ലോയിൽ നമുക്ക് എക്സാം നല്ല നമുക്ക് കെട്ടൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കുക സെയിം നേരത്തെ പറഞ്ഞ പോലെ സി ബി ടി ടുൻ്റെ സിലബസ് തന്നെയാണ് സെയിമും ആയിരിക്കും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും സെയിം ടോപ്പിക്ക് തന്നെയാണ് വരുന്നത് ആ റീസൺ എങ്കിലും മാത്സിലൊക്കെ പിന്നെ ഇവിടെയും വരുന്ന ജനറൽ അവയർനസ്സാണ് സെയിം സി ബി ടി ടു സിബിടി വൺ ഒക്കെ സിലബസ് എല്ലാം സേമനിയാണ് ഓക്കെ അതുപോലെ അടുത്തൊരു കാര്യം പറയുന്നത് മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഫോർ എലിജിബിലിറ്റി ഇൻ വേരിയസ് കാറ്റഗറീസ് ഓക്കെ അപ്പോൾ യു അല്ലെ അൺ കാറ്റഗറി അതുപോലെ ഒ ബി സി കാറ്റഗറി പിന്നെ ഈ ഡബ്ല്യു എസ് കാറ്റഗറി അപ്പോൾ അവർക്കൊക്കെ മിനിമം മാർക്ക് ഇപ്പോൾ നൂറ് മാർക്കിൻ്റെ ആണെങ്കിൽ ഇവിടെ നോക്കുക യു ആർ കാറ്റഗറിക്ക് മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് വേണം ഓക്കെ ഇപ്പോൾ നൂറിൻ്റെ ഫോർട്ടി പെർസെൻറ്റ് മിനിമം നാൽപ്പത് മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ അവർക്ക് സി ബി ടി വണിൽ നിന്നും സി ബി ടി ടുവിലേക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം പിന്നെ ഇപ്പോൾ ഒ നോൺ ക്രിമിനൽ ആണെങ്കിൽ മിനിമം തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് വേണം ഓക്കെ അതായത് നൂറിൽ മുപ്പത് മാർക്ക് മിനിമം ഉണ്ടെങ്കിൽ എന്തേ ഉള്ളൂ സി ബി ടി ക്വാളിഫൈഡ് ആവുള്ളൂ അതായത് മുപ്പത് എല്ലാവരും ക്വാളിഫൈഡ് ആവുന്നില്ല പിന്നെ എന്ത് ചെയ്യണം അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് കൂടി നോക്കണം അതും കൂടി അതിൻ്റെ കൂടി മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റുള്ളൂ ഓക്കെ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക പിന്നെ പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലേ സി ബി ഐ ടി വിൽ ബി കണ്ടക്റ്റഡ് കണ്ടക്ട് ആഫ്റ്റർ ക്വാളിഫൈ ദ സെക്കൻഡ് സൈഡ് സി ബി ടി ഓൺലി ഫോർ കാൻഡിഡേറ്റ്സ് ഫോർ ഹാവ് ഓഫ്റ്റർ ദോർ സ്റ്റേഷൻ മാസ്റ്റർ അപ്പം സി ബി ടി ടു കഴിഞ്ഞാൽ സി ബി ഐ ടി ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്കും സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് സി ബി ഐ ടി ടെസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അതുപോലെ ക്വാളിഫൈങ് മാർക്സ് പറയുന്നുണ്ട് സി ബി ഐ ടി അതായത് കാൻഡിഡ്സ് നീഡ് ടു സെക്യൂർ മിനിമം സ്കോർ ഓഫ് ടി സ്കോർ ഓഫ് ഫോർട്ടി ടു മാർക്സ് ഇൻ ഈച്ച് ഓഫ് ദ ടെസ്റ്റ് ബാറ്റർ റിസ്റ്റ് ക്വാളിഫൈ അപ്പോൾ നമ്മൾ സി ബി ഐ ടി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അഞ്ച് ടെസ്റ്റ് ബാറ്ററീസ് ആണ് ഉണ്ടാവുക അതിൽ സൈക്കോ ടെസ്റ്റിൽ അഥവാ സി ബി ഐ ടെസ്റ്റിൽ അഞ്ച് തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും അഞ്ച് ടെസ്റ്റിലും എന്തായിരിക്കണം മിനിമം നാൽപ്പത്തി മാർക്ക് സ്കോർ ഉണ്ടായിരിക്കണം അഞ്ച് ടെസ്റ്റിലും നാൽപ്പത്തി മാർക്കോ അതിന് ഉണ്ടെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് ആ സി ബി ഐ ടിയിൽ നമുക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ബാറ്ററിൽ ബാറ്ററിയിൽ എന്തായിരിക്കും നാൽപ്പത്തി മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ആ ടെസ്റ്റ് മൊത്തം ഫെയിലായി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാനാകാൻ മാത്രമേ ഉള്ളൂ അതൊക്കെ ക്വാളിഫൈഡ് ആവാൻ പറ്റുള്ളൂ ഓക്കെ അതുപോലെ നമ്മൾ സി ബി ഐ ടി എന്ന് പറയുമ്പോൾ സൈക്കോ ടെസ്റ്റാണ് അപ്പോൾ സൈക്കോ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വിഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞില്ല സിക്സ് ബൈ ട്വൽ സിക്സ് ബൈ നയൻ മിഷൻ അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് സേഷൻ മാസ്റ്റർക്ക് തോന്നുന്നത് എയ് ടു സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്നത് തോന്നില്ല അപ്പോൾ എയ് ടു സ്റ്റാൻഡേർഡ് ആകുമ്പോൾ സിക്സ് ബൈ നൈ വിഷൻ ആണെന്ന് പറയുന്നത് വിത്തൗട്ട് ഗ്ലാസ് ആണ് അപ്പോൾ നമ്മൾ നമ്മൾ സി ബി ഐ ടി ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള അതിൻ്റെ നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫിൽ അവസാനത്തെ പേജുകളിലൊക്കെ നമുക്ക് നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാനുള്ള നമുക്ക് നമ്മളെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകളുണ്ട് അപ്പോൾ അതുപോലെ അതിലൊരു സർട്ടിഫിക്കറ്റാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐ വിഷൻ സർട്ടിഫിക്കറ്റ് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ആ പി ഡി എഫിലെ ആ ഒരു ഐ സർട്ടിഫിക്കറ്റിൻ്റെ പേജ് നമ്മൾ പ്രിൻ്റ് ഔട്ട് ആക്കണം ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരു ഗവൺമെൻറ് ഡോക്ടറെ പോയി കണ്ടിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ പതിച്ച് നമ്മുടെ വിഷൻ നമുക്ക് ഈ പറയുന്ന എയ് ടു സ്റ്റാൻഡർഡിലെ വിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ എയ് ടു സ്റ്റാൻഡർലെ വിഷൻ നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കി ഡോക്ടറൊപ്പമൊക്കെ വെച്ച് അവരെ സീലൊക്കെ വെച്ച് ഹോസ്പിറ്റലിൽ സീലൊക്കെ വെച്ച് നമ്മൾ നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിൽ കരുതേണ്ടി വരും നമ്മൾ ഈ ഒരു സി ബി ടി ടെസ്റ്റിന് പോകുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വിഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ദ ഫോർമാറ്റ് ആസ് പർ അനഷർ സിക്സ് ഇൻ ഒറിജിനൽ ഡ്യൂറിങ് സി ബി ഐ ടി ഫെയിലിംഗ് വിച്ച് ദേ വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു അപ്പിയർ ചെയ്യുന്ന സി ബി ഐ ടി അതായത് നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജായിട്ടുള്ള സി ബി ഐ ടിക്ക് പോകുമ്പോൾ എന്ത് വേണം ആ ഐ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അത് ഓർത്ത് വെക്കുക ഐ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് വേണം ആ ഫോർമാറ്റ് നമ്മൾ പി ഡി എഫിൽ ഡൗൺലോഡ് ചെയ്യുക അത് നമ്മൾ പ്രിൻ്റ് ഔട്ടാക്കുക മെഡിക്കൽ പ്രാക്ടീഷണർ പോയി കാണാം അതായത് ഗവൺമെൻറ് ഡോക്ടർ പോയി കാണാം അതുപോലെ അവിടുന്ന് നമുക്ക് അവർ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെയും നമുക്കത് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ ഫോട്ടോ പതിച്ച് നമുക്ക് സീൽ വെച്ച് അവരെ രജിസ്റ്റർ നമ്പറും അതുപോലെ അവരെ സീലൊക്കെ വെച്ച് നമുക്ക് തരും ഓക്കെ അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് സി ബി അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ നമുക്ക് വീണ്ടും അത് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും സെയിം സർട്ടിഫിക്കറ്റ് ചിലപ്പം ആവശ്യം ഉണ്ടായിരിക്കുമെങ്കിൽ ചിലപ്പം അതിൻ്റെ ഓർമ്മയിൽ ആ ഒരു സി ബി ഐ ടി ടെസ്റ്റ് നമ്മൾ പോകുമ്പോൾ അത നമ്മളവിടെ കൊടുക്കണം തിരിച്ച് നമുക്ക് തരില്ല ഓക്കെ അതുപോലെ സി ബി ടെസ്റ്റ് നമുക്ക് ഈ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് മാത്രമേ എന്ത് വരുന്നുള്ളൂ സി ബി ഐ ടി ടെസ്റ്റ് വരുന്നുള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സെൻറ്റൻസ് വായിക്കുക

സി ബി ടി ടുവിലേക്ക് വേണ്ടിയുള്ള എക്സാം മാത്രമാണ് അതായത് നമുക്ക് സി ബി ടി വണ്ണിൻ്റെ മാർക്ക് എന്തെങ്കിലും പിന്നെ നമ്മൾ എവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അതായത് നമുക്ക് സി ബി ടി ടുവിൻ്റെ മാർക്ക് മാത്രമേ എന്തേ ഉള്ളൂ നമ്മുടെ ഫൈനൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വല്ല നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് സി ബി ടി ടുവിലെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കുള്ളൂ അതായത് സി ബി ടി വണ്ണിൽ നമുക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതി ജസ്റ്റ് പാസ് മാർക്ക് മീൻസ് ജസ്റ്റ് കട്ട് ഓഫ് മാർക്കിനേക്കാളും ജസ്റ്റ് മേലെ മതി അതിൻ്റെ അർത്ഥം കുറച്ച് പഠിച്ചാൽ മതിയെന്നല്ല ജസ്റ്റ് മതിയെങ്കിലും ജസ്റ്റ് ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് ആണെങ്കിലും കുഴപ്പമില്ല എന്തായാലും നമുക്കത് അടുത്ത സ്റ്റേജിൽ നമ്മൾ ആ മാർക്ക് കണക്ക് കൂട്ടില്ല നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല എന്നാൽ സി ബി ടി ടുവിൻ്റെ മാർക്ക് എന്താണ് നമുക്ക് വിലപ്പെട്ടതാണ് സി ബി ടി ടുവിൽ മാക്സിമം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുള്ളൂ കാരണം രണ്ട് പോസ്റ്റിലേക്ക് സി ബി ടി വണ്ണും സി ബി ടി ടു എക്സാമും മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു പോസ്റ്റിലേക്ക് സി ബി ടി വണ്ണും സി ബി ടി ടുവും സി ബി എ ടിയും ഉണ്ട് വേറെ രണ്ട് പോസ്റ്റിലേക്ക് സി ബി ടി വണ്ണും സി ബി ടി ടുവും ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട് അല്ലേ അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് എന്താണ് സി ബി ടി വണ്ണും സി ബി ടി ടുവും സി ബി എ ടിയും ഉണ്ട് അതായത് സി ബി ടി നേരത്തെ പറഞ്ഞ പോലെ സി ബി ടി വണ്ണിലെ മാർക്ക് പ്രശ്നമല്ല അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് സി ബി ടി ടുൻ്റെ ടുവിലെ കിട്ടിയ മാർക്കിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജും എടുക്കും പിന്നെ സി ബി എ ടി ടെസ്റ്റിൻ്റെ തേർട്ടി പെർസെൻറ്റേജും മാർക്കും കൊടുക്കും ഇതിൻ്റെ സമ്മ് നോക്കിയിട്ട് ടോട്ടൽ കിട്ടുന്ന മാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ടോട്ടൽ കിട്ടുന്ന മാർക്കാണ് നമ്മൾ നമ്മൾ മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത നമുക്ക് ആ മാർക്ക് നോക്കിയാക്കി നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ അർത്ഥം സി ബി ടി ടുവിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളൂ അതായത് സെവൻറ്റി പെർസെൻറ്റേജ് സി ബി ടി ടു എടുക്കുന്നുണ്ടായിരിക്കുക പിന്നെ സി ബി എ ടി അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിഡേഷൻ തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ എടുക്കുകയുള്ളൂ അതിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലും അതിലും ചെറിയ വേരിയേഷൻ വരുമെങ്കിൽ കൂടെ അത് തേർട്ടി പെർസെൻറ്റ് മാത്രം എടുക്കുകയുള്ളൂ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം സെവൻറ്റി പെർസെൻറ്റ് സി ബി ടൂന്നാണ് സോ നമ്മൾ എന്ത് ചെയ്യണം നല്ല മാർക്ക് സി ബി ടി ടുവിൽ ക്വാളിഫൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നാലും അതേപോലെ തന്നെ നമുക്കറിയാം ബാക്കിയുള്ള രണ്ട് പോസ്റ്റിലേക്ക് സി ബി ടി വണ്ണും അല്ലേ സി ബി ടി വണ്ണും സി ബി ടി ടുവും മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് സി ബി ടി വണ്ണിലെ മാർക്ക് നമ്മൾ എവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ക്വാളിഫൈഡുള്ള മാർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ടുവിൽ നല്ല മാർക്കുകൾ എന്ത് ചെയ്യും നമുക്ക് സി ബി ടി ടു നല്ല മാർക്ക് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്ക് ആ ബാക്കിയുള്ള രണ്ട് ടെസ്റ്റ് മാത്രമുള്ള ബാക്കിയുള്ള രണ്ട് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലായിരിക്കും അതുപോലെ നമുക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റുള്ള രണ്ട് പോസ്റ്റുണ്ട് അതിലൊന്നായിരിക്കും സി ബി ടി ടുവിൽ നല്ല മാർക്കുകൾ എന്ത് ചെയ്യാം നമുക്ക് ആ പോസ്റ്റിലേക്കും ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് അതായത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അത് ജസ്റ്റ് ക്വാളിഫൈഡ് എക്സാം ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി ആ എക്സാം ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി അതിൻ്റെ മാർക്ക് നമ്മൾ എവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായും ചേർക്കുന്നു ഓക്കെ പിന്നെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാത്രം നോക്കാം ദ കാൻഡിഡേറ്റ് ഷുഡ് ബി ഏബിൾ ടു ടൈപ്പ് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ഓക്കെ പേഴ്സണൽ കമ്പ്യൂട്ടറിലായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് പറഞ്ഞാൽ മുപ്പത് വേഡ് ഒരു മിനിറ്റിൽ വേർഡ്സ് നമ്മൾ തെറ്റാണ്ട് ടൈപ്പ് ചെയ്യണം അപ്പം ആ ടെസ്റ്റുകളൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ഗൂഗിളിലും അല്ലെങ്കിൽ പല ടെസ്റ്റ് സീരീസുകളും അല്ലെങ്കിൽ പല നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം പല കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ നിന്ന് ടെസ്റ്റുകളൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ സമയത്തൊക്കെ നല്ല ടെസ്റ്റുകളൊക്കെ വാങ്ങി നിര മാക്സിമം പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഇതെല്ലാം നമ്മൾ നേരത്തെ ആ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണായത് ഇവിടെ നോക്കുക സി ബി ടി വണ്ണും സി ബി ടി ടുവും കോമൺ ഫോർ ഓൾ പോസ്റ്റ് അല്ലേ ഈ പറയുന്ന അഞ്ച് പോസ്റ്റിലേക്കും സി ബി ടി വണ്ണും സി ബി ടി ടുവും കോമൺ ആണ് എന്നാൽ നോക്കുക ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണെങ്കിൽ സി ബി ടി വണ്ണും സി ബി ടി ടു മാത്രമേ ഉള്ളൂ അത് എന്തില്ല നമ്മുടെ സ്കിൽ ടെസ്റ്റിലല്ലേ ടൈം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റില്ല അവർക്ക് ഈ രണ്ട് എക്സാം മാത്രം ഉണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം സി ബി ടി ടുവിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെയ്യും ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇനി രണ്ടാമത്തെ നോക്കുക സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ഇവർക്കും സി ബി ടി വണ്ണും സി ബി ടി ടു ഉണ്ട് അതിൻ്റെ കൂടെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ട് അപ്പം ഇയാൾക്കും സി ബി ടി ടുവിൽ നല്ല മാർക്ക് ഉണ്ടായും ജോലി കിട്ടാൻ ചാൻസ് ഫുള്ള് കാരണം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിൻ്റെ മാർക്ക് നമ്മൾ കൂട്ടുന്നില്ല എന്ത് ചെയ്യുന്നില്ല നമ്മളെല്ലാവരും കൂട്ടുന്നില്ല അവർ ജസ്റ്റ് ഒരു ക്വാളിഫൈഡ് എക്സാം മാത്രം ക്വാളിഫൈ ആയാൽ മാത്രം മതി മൂന്നാമത്താണെങ്കിൽ നോക്കുമ്പോൾ അതിലും ടൈപ്പിംഗ് സി ബി ടി വണ്ണും സി ബി ടി ടു ഉണ്ട് സെയിം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് അതിലും സി ബി ടി ടു നല്ല മാർക്കുള്ളിൽ അതും ജോലി കിട്ടാൻ സാധ്യത കൊടുക്കുകയാണ് ഇനി ആറാമത്തെ നോക്കുക ആറാമത്തെ പോസ്റ്റ് അല്ല നാലാമത്തെ നോക്കുക നാലാമത്താണെങ്കിൽ സി ബി ടി വണ്ണും സി ബി ടി ടൂം കോമണെന്ന് തന്നെയാണ് പക്ഷെ എന്തില്ല ഇയാൾക്ക് ആ പോസ്റ്റിലേക്ക് എന്തില്ല സ്കിൽ ടെസ്റ്റില്ല അല്ല സി ബി എ ടിയും ഇല്ല ടൈപ്പിംഗ് ടെസ്റ്റുമില്ല അതിൻ്റെ അർത്ഥം ഇയാൾക്ക് ഈ പോസ്റ്റിലേക്ക് ആകെ രണ്ട് എക്സാമുകളിലും എന്ത് ചെയ്യുന്നില്ല മൂന്നാമതായിട്ടുള്ള ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റോ സി ബി എ ടിയും ഇല്ല അപ്പോൾ സി ബി ടി നല്ല മാർക്ക് ഉണ്ടായിരിക്കും ആർക്കും ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് ലാസ്റ്റ് വരുന്നത് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററാണ് അല്ലേ അഞ്ചാം അഞ്ചാമത്തെ സ്റ്റേഷൻ മാസ്റ്റർ സെയിം സി ബി ടി വൺ ഉണ്ട് സി ബി ടി ടു ഉണ്ട് പിന്നെ മൂന്നാമത്തെ ടെസ്റ്റ് സി ബി എ ടി ആണ് അപ്പം ഇവർക്ക് ഇയാളെ സംബന്ധിച്ച് കുറച്ച് വലിയ ടാസ്ക്കാണ് മൂന്ന് എക്സാം ഉണ്ട് അല്ലേ മൂന്നും എക്സാം തന്നെയാണ് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ സി ബി ടി വണ്ണിലെ എക്സാം ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്വാളിഫൈഡ് ആവുള്ള എക്സാം മാത്രം അതിൻ്റെ മാർക്ക് നമ്മൾ എവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നാൽ സി ബി ടി ടുവിലെ സ്റ്റേഷൻ മാസ്റ്ററെ സംബന്ധിച്ച് സി ബി ടി ടുവിലെ സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കും എടുക്കും പ്ലസ് സി ബി എ ടിയിലെ തേർട്ടി പെർസെൻറ്റേജ് മാർക്കും എടുക്കും ഇതിൻ്റെ സമയം എത്രയാണ് കിട്ടുന്നത് ആ മാർക്കാണ് നമ്മൾ ടോട്ടൽ മാർക്കായിട്ട് കൗണ്ട് ചെയ്യുക ആ മാർക്കനുസരിച്ചായിരിക്കും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം അതിൻ്റെ അർത്ഥം സി ബി ടി ടു ആണ് ശ്രദ്ധിക്കേണ്ട പ്രധാന എക്സാം അതിൻ്റെ അർത്ഥം സി ബി ടി വണ്ണ് പഠിക്കാണ്ട് പോകുക എന്നല്ല സി ബി ടി വണ്ണ് മാക്സിമം പഠിച്ച് 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 മാക്സിമം എക്സ്പേർട്ട് ആയതിന് ശേഷം നല്ല മാർക്ക് വാങ്ങി അതിനേക്കാൾ നല്ല മാർക്ക് സി ബി ടി ടുവിൽ വാങ്ങാൻ പറ്റണം ഓക്കെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം നല്ലൊരു കോച്ചിങ് കിട്ടേണ്ടി വരും അല്ലെ നല്ല കോച്ചിങ് കിട്ടാൻ നമുക്ക് ഓൾറെഡി ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഒക്കെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും എല്ലാം സെർച്ച് ചെയ്ത് നോക്കി നല്ല കാര്യങ്ങളെല്ലാം വിലയിരുത്തി ഏറ്റവും നല്ല കോച്ചിങ് സെൻറ്ററിൽ തീയതി നിങ്ങൾ ജോയിൻ ചെയ്യണം അപ്പോൾ അതുപോലെ പറയാനുള്ളത് നമ്മൾ ഒരു നമുക്കൊരു അക്കാദമി ഉണ്ട് ചാപ്പ്യൻസ് അക്കാദമി എന്നാണ് നമ്മുടെ പേര് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്താ നമ്മുടെ ആപ്പൊക്കെ നമ്മുടെ താഴെ നമ്മൾ നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് നോക്കി നിങ്ങൾ എന്തെയ്യും ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിൽ നല്ല ക്ലാസുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തെയ്യും കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ കോഴ്സിൻ്റെ ഫീ ഒക്കെ നമ്മൾ നമ്മുടെ തമിഴയിൽ നിങ്ങൾ കാണുന്നതായിരിക്കും നമ്മൾ വളരെ കുറഞ്ഞ ഫീ ആയിട്ടുള്ള ആയിരം രൂപയാണ് നമ്മൾ കോഴ്സ് ഫീ ആയിട്ട് വാങ്ങുന്നത് അപ്പോൾ ആയിരം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ സി ബി ടി വണ്ണിൻ്റെ എക്സാം എക്സ് സി ബി ടി വണ്ണിലേക്കുള്ള കോച്ചിങ്ങ് അതുപോലെ സി ബി ടുവിലേക്കുള്ള കോച്ചിങ്ങും അതുപോലെ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് നിങ്ങളെന്ത് ചെയ്യാം മാക്സിമം നല്ല നല്ല കോച്ചിങ് സെൻറ്റേഴ്സ് നോക്കി സെലക്ട് ചെയ്യാം നമ്മുടെ ക്ലാസ്സിൽ നല്ല ക്ലാസുകളാണ് നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂഷൻ എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ നമ്പറൊക്കെ കൊടുക്കുന്നത് ജോയിൻ ചെയ്യാനായിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യാം എല്ലാം നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറമ്പില്ല നമ്മുടെ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്തെങ്കിലും നമ്മൾ കയറും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടോ മൂന്നോ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് ഓൾറെഡി റെഡി ആക്കി വെക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫ് ഓക്കെ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തിരിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾ റെഡി ആക്കി വെക്കാം ഓക്കെ സോഫ്റ്റ് കോപ്പി അവർ തരുന്ന സോഫ്റ്റ് കോപ്പി റെഡി ആക്കി വെച്ചാൽ മാത്രം എന്ത് വേണം അതിൽ നമ്മൾ ചെറിയ വേരി അതിൻ്റെ സൈസിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരുത്താനുണ്ട് അതായത് ജെ പി ഇ ജി ഫോർമാറ്റായിരിക്കണം സൈസ് ട്വൻ്റി കെ ബിക്കും ഫിഫ്റ്റി കെ ബിക്കും ഇടയിലായിരിക്കണം ഓക്കെ സൈസ് ട്വൻ്റി കെ ബിക്കും ഫിഫ്റ്റി കെ ബിക്കും ഇടയിലായിരിക്കണം അതുപോലെ നമ്മുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഴിയുന്നതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സോ ചൂസ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴേ പറയാം നമുക്ക് ഇങ്ങനെ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫോട്ടോ ആണ് സോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്താൽ പറഞ്ഞാൽ മതി അപ്പോൾ എന്താ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളർ ചെയ്യാം മാക്സിമം നിങ്ങൾ വൈറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ റെഡിയാക്കി കൊണ്ട് അടുത്തൊരു കാര്യമാണ് നമ്മുടെ സിഗ്നേച്ചർ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ വൃത്തിയിൽ സിഗ്നേച്ചർ ചെയ്യാം ശേഷം അതെന്ത് ചെയ്യാം നമ്മൾ ഈ ജെ പി ജി ഫോർമാറ്റിലേക്ക് ആക്കണം അതും ടെൻ കെ ബി ടു ഫോർട്ടി കെ ബി സൈസിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഇനി എസ് സി എസ് ടി കാനസൊക്കെ ആണെങ്കിൽ വേണം അവരും എന്ത് ചെയ്യണം അവർ അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അതും എന്ത് ചെയ്യാം അത് ജെ പി ജി ഫോർമാറ്റുള്ള ഇമേജ് ആക്കിയിട്ട് ഫിഫ്റ്റി കെ ബിക്കും ഹൺഡ്രഡ് കെ ബിക്കും ഇടയുള്ള സൈസിലൊക്കെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ സൈസിൻ്റെ കാര്യമാണല്ലേ നമ്മൾ അതിൻ്റെ ഫയൽ സൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫയൽ സൈസിൽ പോലെ തന്നെ നമുക്കതിൻ്റെ നമ്മുടെ പിക്സൽ സൈസ് പിക്സൽ സൈസും പറയുന്നുണ്ട് ഓക്കെ അത് പറയാം ഒരു പേജിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ആ നമ്മുടെ ആർ ആർ ബിയുടെ ആ പി ഡി എഫിലെ സ്ക്രീൻഷോട്ട്സാണ് ഓക്കെ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറയുന്നുണ്ട് ഒന്നുകിൽ തേർട്ടി ഫൈവ് ഇൻറ്റു ഫോർട്ടി ഫൈവ് എം എം സൈസ് ആയിരിക്കണം അല്ലെങ്കിൽ ത്രീ ട്വൻറ്റി ഇൻറ്റു ടു ഫോർട്ടി പിക്സൽ സൈസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ ജെ പി ജി അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റായിരിക്കണം ഹൺഡ്രഡ് ഡി പി ആർ റെസൊല്യൂഷൻ വേണം ഓക്കെ അല്ലെങ്കിൽ ഫോ അല്ലെങ്കിൽ അല്ല അതിൻ്റെ കൂടെ എന്തായിരിക്കും നേരത്തെ പറഞ്ഞ ട്വൻറ്റി ടു ഫിഫ്റ്റി കെബിൻ്റെ ഇടയ്ക്കായിരിക്കണം നമ്മുടെ ഫോട്ടോൻ്റെ ഫയൽ സൈസ് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം അതായത് അതിൻ്റെ ഈ ഇമേജിൻ്റെ പിക്സൽ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷനാണ് പറയുന്നത് ഈ പിക്സൽ സൈസോ നമ്മുടെ ഈ ഒരു എം എം ഉള്ള സൈസോ ആയിരിക്കണം അതുപോലെ ജെ പി ജി ഫോർമാറ്റായിരിക്കണം അതുപോലെ ഫയൽ സൈസ് ട്വൻറ്റി ടു ഫിഫ്റ്റി കെ ബി ആയിരിക്കണം അതുപോലെ ഇനി നമ്മുടെ അതുപോലെ ഈ ഒരു കാര്യം വായിച്ചു നോക്കാം ഇതെല്ലാം കോമണായിട്ട് അറിയുന്നതിനായത് നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെയാണ് നമ്മൾ തൊപ്പി വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ പാടില്ല നമ്മുടെ മുഖൊക്കെ പ്യുവർലി ആയിരിക്കണം അതുപോലെ നമ്മളിപ്പോൾ ഹെയർ ഒക്കെ ഒരു ലോങ്ങ് ഹെയറൊക്കെ ഉള്ള ആൾക്കാരാണ് എന്ത് ചെയ്യണം നമ്മൾ മുഖത്തേക്കൊന്നും വരുന്ന പോലെ ചെയ്യാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല എല്ലാം നീറ്റായിട്ട് നമ്മുടെ ഫേസ് കൃത്യമായിട്ട് കാണുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഈ കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഗ്യാപ്പ് വെച്ച് ഫോട്ടോ എടുക്കാൻ പാടില്ല ആയിരിക്കണം പ്യൂർലി വിസിബിൾ ആയിരിക്കണം നമ്മുടെ മുഖം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഇതെല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി പറയുന്നതാണ് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോൻ്റെ മിനിമം ട്വൽവ് കോപ്പീസ് എങ്കിലും നിങ്ങൾ പ്രിൻ്റ് ഔട്ടാക്കി സൂക്ഷിച്ച് വെക്കുക മിനിമം ട്വൽവ് കോപ്പീസ് കാരണം നമുക്ക് ഓരോ സ്റ്റേജ് എക്സാമിനും പോകുമ്പോഴും ഫോട്ടോസ് കൊണ്ടുവണ്ടി വരും അതുപോലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഒക്കെ ചിലപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തെയ്യാ മിനിമം ട്വൽവ് കോപ്പീസ് നിങ്ങൾ എടുത്ത് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾ എവിടെയെങ്കിലും കൃത്യമായി വെച്ചാലും മതി നിങ്ങൾക്ക് എന്താവശ്യം അനുസരിച്ച് എന്തായാലും വേണ്ട നമുക്ക് കോപ്പി കോപ്പിയെടുക്കാല്ലോ എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ പോയിൻ്റ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സിഗ്നേച്ചറിൻ്റെ കാര്യം പറയുന്നുണ്ട് സൈസ് നോക്കുക ഫിഫ്റ്റീൻ ട്വൻറ്റി എം എം അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ വൺ ഫോർട്ടി ഇൻ സിക്സ്റ്റി പിക്സൽസ് ആണ് പറയുന്നത് പിന്നെ ഫയൽ സൈസ് ടെൻ ടു ഫോർട്ടി കെ ബി ആണ് അതുപോലെ ഹൺഡ്രഡ് ഡി പി എസ് റെസൊല്യൂഷൻ പറയുന്നത് ജെ പി ജിയിലും ജെ പി ജി ഫോർമാറ്റ് അതുപോലെ സിഗ്നേച്ചർ മസ്റ്റ് ബീൻ റണ്ണിംഗ് ലെറ്റേഴ്സ് ആൻഡ് നോട്ട് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് അതായത് സിഗ്നേച്ചർ എന്തായിരിക്കണം റണ്ണിംഗ് ലെറ്റേഴ്സിലാണ് അതായത് ബ്ലോക്ക് ലെറ്റേഴ്സ് എഴുതാൻ പറ്റില്ല അതിപ്പോൾ എൻ്റെ പേര് സഞ്ജയ് ആണ് ഞാൻ എന്തെയാണല്ലോ അങ്ങനെ സെൻ സെൻഡ് ചെയ്യുന്ന ഒരിക്കലും സൈൻ ചെയ്യുമ്പോൾ ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതിയിട്ട് ഇതുപോലത്തെ സൈന് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ത് ചെയ്യണം നമ്മൾ സാധാരണ നിങ്ങൾക്കറിയാലോ സൈൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഇപ്പോൾ ഒരു നമ്മളെ പേര് ഇപ്പം ദുൽഖർന്ന് വിചാരിക്കുക അപ്പോൾ ദുൽഖർ എങ്ങനെയാണ് സൈൻ ചെയ്ത ഏകദേശം എങ്ങനെയാണെന്നല്ല ഇത് എക്സാമ്പിൾ പറയുകയാണോ അല്ലേ ഇപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മൾ റണ്ണിങ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അത് ബ്ലോക്ക് ലെറ്റേഴ്സ് ആക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ബ്ലോക്ക് ലെറ്റേഴ്സ് നമ്മളിങ്ങനെ സൈൻ ചെയ്യാൻ പാടില്ല റണ്ണിങ് ലെറ്റേഴ്സിലാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഓക്കെ അപ്പോൾ സിഗ്നേച്ചറിൻ്റെ കാര്യം നോക്കുക സൈസ് പറയുന്നത് നമുക്ക് ഒന്നും എന്തായാലും നമ്മൾ ഇൻറ്റർറ്റ് കഫയോ പോയി നമുക്ക് ഇതേപോലെ ഈ സൈസിലേക്ക് അവർ കൃത്യമായിട്ട് ചെയ്ത് തരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തെല്ലാം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വെച്ച് നമുക്ക് എന്ത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഇൻ്റർനെറ്റ് കഫയിൽ പോയിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ വെച്ച് എന്തെങ്കിലും അവർക്ക് കൊടുത്തിട്ട് എന്തെയ്യാം കൃത്യമായിട്ട് ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓക്കെ അതുപോലെ നമ്മുടെ എസ് സി എസ് ടി നട്ടുക്കേണ്ട കാര്യം പറയുന്നത് അതും ഇതേപോലെ അൻപത് ട്ട് നൂറ് കെ ബി ഉണ്ടായിരിക്കണം ജെ പി ജി അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റായിരിക്കണം ആ ഒരു കാര്യം നിങ്ങൾ പുറത്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ഈ മൂന്ന് കാര്യം എസ് സി എസ് ടി ക്യാൻഡ് ഈ മൂന്ന് കാര്യം റെഡിയാക്കി വെക്കണം അതർ കാറ്റഗറീസ് ആകുമ്പോൾ ഒബി സി എന്ന് നമുക്ക് എന്താവശ്യമില്ല നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം എന്ത് ചെയ്യാം നിങ്ങൾ ഈ പറയുന്ന സൈസിൽ റെഡി ആക്കി വെക്കുക ശേഷം മാത്രം എന്തെയ്യുക അപ്ലൈൻ ചെയ്യാൻ തുടങ്ങുക ഓക്കെ ഇനി ഹൗ ടു അപ്ലോഡ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഹൗ ട് എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് വളരെ സിംപ്ലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും മീസേജ് ചെയ്യാൻ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാം നമുക്ക് അപ്ലൈ ചെയ്യുന്നവർ നമുക്കതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം എന്ത് ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് ഫോട്ടോ ഒക്കെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അറിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്കതും നമുക്ക് ഉൾപ്പെടുത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ താഴെ നോക്കിയിട്ട് എന്തെയും നിങ്ങൾ ഈ ഒരു വീഡിയോ കൊണ്ടു ശേഷം നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങൾ കറിയിക്കാൻ സംശയങ്ങൾ ചോദിക്കാം നമ്മളതിന് കൃത്യമായിട്ട് മറുപടി തരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞാണ് നമ്മുടെ കോഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം ആപ്പിൽ കയറി നോക്കാം അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കയറി നോക്കാം ക്ലാസുകൾ കണ്ടു നോക്കാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ക്ലാസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ കോൺടാക്ട് നമ്പർ ഓൾറെഡി ഇവിടെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ നിങ്ങളെന്തെയ്യാം അത് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം ഓക്കെ തൽക്കാലം നമ്മൾ വീട് വീഡിയോ വൈകിട്ട് എപ്പോഴാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്